നമസ്കാരം ന്യൂസ് ആൻഡ്സിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ കേവലം ഒരു സഹായ പ്രക്രിയയല്ല ധാർമ്മികതയുടെയും കരുതലിന്റെയും ക്ഷേമരാഷ്ട്ര സംബന്ധിയായ സുസ്ഥിര വികസനത്തിന്റെയും ഉള്ളടക്കമുണ്ടതിൽ പേര് സൂചിപ്പിക്കും പോലെ തൊണ്ണൂറായിരം കോടി രൂപ ഓരോ മാസവും നാട് മാറ്റിവെക്കുമ്പോൾ അത് നൽകുന്ന സന്ദേശത്തിന്റെ ധാർമ്മികത ഭരണ കേന്ദ്രം മാത്രം ഉത്തരവാദിയാകുന്ന ഒരു പ്രക്രിയയല്ല സർക്കാരെന്നാൽ തലപ്പത്തുള്ളവരുടെ മാത്രമല്ല അതിൻ്റെ ധാർമ്മികതവും ധാർമ്മികവും സങ്കേതവും ഒക്കെ ആഴത്തിലും പരപ്പിലും വിന്യസിക്കുന്നതാണ് ഉദ്ദേശവും നയവും രൂപപ്പെടുത്തി നടപ്പാക്കുന്നവർക്കൊപ്പം അത് കാത്തു തുടരേണ്ട ധാർമ്മികത പൗരബോധത്തിൻ്റെ കൂടി ആകത്തുകയാണ് അല്ലെങ്കിൽ ആകേണ്ടതാണ് വയറു മുറുക്കിയൊടുത്ത് ശത്രു സമീപനങ്ങളെ അതിജീവിച്ച് ചെയ്യുന്ന മഹാപ്രക്രിയക്ക് തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചത് അബദ്ധമോ അശ്രദ്ധയോ അല്ല അതാണ് അതിന് കൈ കുടുങ്ങേണ്ടതുണ്ട് എന്ന് സർക്കാരും കാണുന്നതിലേക്ക് നയിക്കപ്പെടുന്നു അന്വേഷണം സമഗ്രമാകാൻ ക്ഷേമത്തിന്റെ ഉദ്ദേശം ഫലത്തിലെത്തിക്കാൻ ഇനി വേണ്ടത് എന്തൊക്കെയാണ് നമുക്ക് ചർച്ച ചെയ്യാം ഇന്ന് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ ഡോക്ടർ ഷിജുഖാൻ സി പി ഐ എം പ്രതിനിധി സിബി മുഹമ്മദ് മുസ്ലിം ലീഗ് സർവീസ് സംഘടനാ നേതാവ് ഒപ്പം ഇടതു നിരീക്ഷകൻ അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ എന്നിവർ ആദ്യം ശ്രീ സിബി മുഹമ്മദിലേക്ക് ശ്രീ സിബി മുഹമ്മദ് ഇത് ഉദ്യോഗസ്ഥരുടേതും കൂടിയാണ് അല്ലെങ്കിൽ ഈ വീഴ്ച സമഗ്രമായുള്ളതാണ് അതിന് അശ്രദ്ധ എന്ന് പറയാനാകില്ല അത് ബോധപൂർവം ചെയ്ത ഒന്നാണ് അതിലേക്കുള്ള അന്വേഷണം പ്രഖ്യാപിക്കാൻ സർക്കാർ എടുക്കുന്ന കരുതലും ഉദ്ദേശവും ഒക്കെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുന്നതാണ് ഇപ്പോൾ കോട്ടയ്ക്കൽ തന്നെ നമുക്കറിയാം യഥാർത്ഥത്തിൽ ഇത് ഉദ്യോഗസ്ഥരുടേത് മാത്രമല്ല അവിടെ വാർഡ് തലത്തിലുള്ള ജനപ്രതിനിധികൾക്ക് കൂടി അതിനകത്ത് ധാർമ്മികമായ ഒരു റോൾ ഉണ്ട് തീർച്ചയായിട്ടും അജിം ഷാ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി കേരളം മുഴുവൻ എല്ലാ മാധ്യമങ്ങളും ജനങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കേരളത്തിലെ അറുപത്തഞ്ച് ലക്ഷത്തോളം ആളുകൾക്ക് പെൻഷൻ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ പെൻഷനിൽ സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ കൈയെട്ടു കവർച്ച ചെയ്യുന്നു എന്നുള്ളൊരു പൊതുബോധം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഒരു കാര്യം ഉയർന്നു വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ബഹുമാനപ്പെട്ട ധനമന്ത്രി രണ്ട് മൂന്ന് ദിവസം മുൻപ് പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു കാരണമാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ക്ഷേമ പെൻഷനിൽ ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് സർക്കാർ ജീവനക്കാർ അത് ഉന്നതതലത്തിലുള്ള കോളേജ് പ്രൊഫസർമാർ തുടങ്ങി ഹയർ സെക്കൻഡറി അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ ഈ ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേർ ഈ പെൻഷൻ ആ അവര് ക്രമക്കേട് ആ കണ്ടെത്തിയ ക്രമക്കേടിൽ അവർക്ക് കിട്ടിയ മിനിസ്റ്റർ കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ധനവതിപ്പിൽ കിട്ടിയ ഫയലിന്റെ അടിസ്ഥാനത്തിൽ ഇത്രയും ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് ജീവനക്കാർ അത് ഉയർന്ന അവസ്ഥയിൽ ഉൾപ്പെടെ ഉള്ളവർ ക്ഷേമ പെൻഷൻ കവർന്നെടുത്തിരിക്കുന്നു എന്നൊരു പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത് സ്വാഭാവികമായും മാധ്യമങ്ങളിലും സമൂഹത്തിലും ഉയർന്നു വന്ന ഏറ്റവും വലിയൊരു വിഷയം സാധാരണക്കാരനായ സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ജനവിഭാഗങ്ങൾക്ക് കിട്ടുന്ന ക്ഷേമ പെൻഷനിൽ സർക്കാർ ജീവനക്കാർ കൈയിട്ടു വരുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് പൊതുസമൂഹത്തിലേക്ക് കേട്ടത് വന്നത് എന്നാൽ ഇത് ആരാണ് കൈയടക്കിയത് ഇത് ആരാണ് കൈയിട്ടു വാരിയത് ആരാണ് ഇതിന്റെ ഫലം കൊണ്ടുപോയത് എന്നുള്ളതിനെ സംബന്ധിച്ച് ആരുടെയും പേര് വെളിപ്പെടുത്തുവാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുകൂടി ബഹുമാനപ്പെട്ട ധനമന്ത്രി അന്ന് പറയുകയുണ്ടായി അപ്പോൾ എന്താ സംഭവിച്ചത് അഞ്ചര ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ സർക്കാർ ജീവനക്കാർ അഞ്ചര ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ സർവീസ് പെൻഷൻകാർ ഇവരെല്ലാവരും സംശയത്തിന്റെ നിഴലിലേക്ക് പോയി ഇതിൽ ആരാണ് ഈ പണം കൈയടക്കിയത് ആരാണ് ഈ പണം കവർന്നെടുത്തത് ആരാണ് ഈ പണം ചൂഷണം ചെയ്തത് ഈ അവസ്ഥ ചൂഷണം ചെയ്തതെന്ന് ആർക്കും വ്യക്തത ഇല്ലാത്ത ഒരു സാഹചര്യമാണ് കേരളത്തിൽ അത് പബ്ലിക് ഡൊമൈനിലേക്ക് എത്തും അല്ലെങ്കിൽ അനർഹരായി അവിടേക്ക് കടന്നുകൂടിയവർ അതിനെ സഹായിച്ചവരൊക്കെ ശിക്ഷ ഏറ്റെടുക്കുകയും ചെയ്യുമല്ലോ അതുകൊണ്ട് ഇവരെയൊക്കെ പേരറിയിപ്പിച്ച് ഒന്ന് എന്ന താങ്കൾ ഒരു വളരെ ഉദ്ദേശ ശുദ്ധി ലക്ഷ്യം വെച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ അത്ര ശുദ്ധമാണോ ശുദ്ധമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ആരാണിത് കവർന്ന് എടുത്തതെന്ന് അറിയാതെ അഞ്ചര ലക്ഷം ആളുകളെ നിഴലിൽ നിർത്തുകയാണ് ഇരുട്ടിൽ നിർത്തുകയാണ് ഇത് ആരാണിത് കൈയടക്കിയത് ഒരു ലിസ്റ്റ് മാധ്യമങ്ങളെ കണ്ടത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കുക്കുമാർ വിദ്യാഭ്യാസ വകുപ്പിലും ആരോഗ്യ വകുപ്പിലും ഉള്ള ജീവനക്കാരെയാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഇത്തരം പണം കൈപ്പറ്റിയതായി കണ്ടതായി ആ രേഖയിൽ പറയുന്നു അതിൽ തന്നെ ഞങ്ങൾ ആ ലിസ്റ്റിൽ മാധ്യമങ്ങളിൽ കണ്ട ലിസ്റ്റ് അനുസരിച്ച് അതിൽ കുക്കുമാർ സാനിറ്ററി വർക്കേഴ്സ് പാർട്ട് ടൈം സ്വീപേഴ്സ് ഒക്കെയാണ് അതിനകത്ത് മെജോറിറ്റി ആളുകളും വരുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക കേരളത്തിൽ ക്ഷേമ പെൻഷൻ കിട്ടണമെങ്കിൽ അറുപത് വയസ്സ് കഴിയണം അറുപത് വയസ്സ് മുൻപ് അറുപത് വയസ്സിന് മുൻപ് ക്ഷേമ പെൻഷൻ കിട്ടുന്നത് രണ്ട് വിഭാഗങ്ങൾക്കേ ഉള്ളൂ അത് വിധവകൾക്കും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ ആളുകൾക്കുമാണ് ആ പെൻഷൻ കിട്ടുക അങ്ങനെ അല്ലെങ്കിൽ അൻപത് വയസ്സ് കഴിഞ്ഞ വിവാഹകല്ലാത്ത സ്ത്രീക്കാണ് പെൻഷൻ കിട്ടുക അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അൻപത് വയസ്സിന് കേരളത്തിലെ പെൻഷൻ പ്രായം അൻപത്താറ് വയസ്സാണെന്ന് നിങ്ങൾക്കറിയാം പങ്കാളിത്ത പെൻഷൻകാർക്ക് അത് അറുപത് വയസ്സുവാണെന്ന് അറിയാം ആ അറുപത് വയസ്സിന് ശേഷം മാത്രമേ സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടൂ എന്നിരിക്കെ അതിന് മുൻപ് കിട്ടാൻ സാധ്യതയുള്ള രണ്ടേ രണ്ട് വിഭാഗം ഒന്നുകിൽ ഭിന്നശേഷിക്കാരായിരിക്കണം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്തായിരിക്കണം ഭിന്നശേഷിക്കാരോ അല്ലെങ്കിൽ വിധവകളോ ആയ ആളുകളായിരിക്കണം അവരിൽ ആരെങ്കിലും ഈ കുക്ക് അതേപോലെ തന്നെ സാനിറ്ററി വർക്കർ അല്ലെങ്കിൽ പാർട്ടൈൻ സൂപ്പർ എന്ന് പറയുന്ന തസ്തികളൊന്നും പി എസ് നിയമനങ്ങളല്ല ഇവരൊക്കെ അതാത് ഡിപ്പാർട്ട്മെന്റിലെ തലവന്മാരോ ഓഫീസ് മേലധികാരികളാണോ അവരെ സർവീസിലേക്ക് എടുക്കുക ഇങ്ങനെ വിധവാ പെൻഷനോ ഭിന്നശേഷി പെൻഷനോ കിട്ടുന്ന ഒരാൾ അവർ സർവീസിലേക്ക് കടന്നു വരുമ്പോൾ കടന്നു വരുന്നത് ഏറ്റവും സർവീസിലെ ഏറ്റവും താഴ്ന്ന തസ്തിയിലേക്ക് വരിക അവർ കടന്നു വരുമ്പോൾ അവർ കൊണ്ടിരിക്കുന്ന പെൻഷൻ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അറിയാതെയോ അവർ അറിഞ്ഞുപോയതാകാം ഇതിൽ വന്ന ഈ ഇന്നത്തെ യോഗത്തിന് ശേഷം പ്രധാനപ്പെട്ടതായി സർക്കാർ മുമ്പോട്ട് വെക്കുന്നത് അശ്രദ്ധമാണെന്ന് കാണാനാകില്ല അല്ലെങ്കിൽ അറിയാതെ പറ്റിയ ഒരു അബദ്ധമാണെന്ന് കാണാനാകില്ല കാരണം അത്രയേറെ സമഗ്രമായാണ് ഇതിന് ഇതിനകത്തെ അവരറിയാതെ ചെയ്തതാണെങ്കിലും അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെങ്കിലും ക്ഷേമ പെൻഷൻ അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണം എന്ന് തന്നെയാണ് സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയന്റെ നിലപാട് ഞങ്ങളുടെ നിലപാട് തന്നെയാണ് അത് ഞങ്ങൾ ഗവൺമെന്റ് പിന്തുണയ്ക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ഇവരുടെ പേരുകൾ നിങ്ങൾ പുറത്തു പറയൂ വെറുതെ കോളേജ് പ്രൊഫസർമാർ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി അധ്യാപകർ എന്ന് പറഞ്ഞു വരുമ്പോൾ കേരളത്തിലെ മുഴുവൻ സർവീസിലെ ഏത് നിലയിലുള്ള ജീവനക്കാരും ഇതിന്റെ ഭാഗമായി എന്നൊരു തോന്നൽ പൊതുസമൂഹത്തിനുണ്ടാകുന്നുണ്ട് ആ തിരു അത് തിരുത്തേണ്ട സമയമുണ്ട് ഇത് സർ ഒരു സമഗ്രമായ റിപ്പോർട്ട് ലഭിക്കും ലഭ്യമാകുന്നതിന് മുൻപ് തന്നെ സർക്കാരിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പൂർണ്ണമായ റിപ്പോർട്ട് ലഭ്യമാകുന്നതിന് മുൻപ് തന്നെ ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് സർക്കാർ ജീവനക്കാർ ഇത് കവർന്നെടുക്കുന്നു എന്നൊരു പ്രഖ്യാപനം ബഹുമാനപ്പെട്ട ധനമന്ത്രി നടത്തിയത് നഗരസഭാ കോട്ടിട്ടുണ്ട് അതിന് ശേഷമാണ് അത് രണ്ട് ദിവസം മാധ്യമങ്ങൾ മുഴുവൻ ഇത് ചർച്ച ചെയ്തതിനു ശേഷമാണ് ഈ പ്രശ്നം വന്നത് ബഹുമാനപ്പെട്ട ധനമന്ത്രി ഇത് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് അവർ അനർഹമായി ഇത് കൈപ്പറ്റുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടായിരുന്നത് അതേസമയം അനർഹരായ ധാരാളം ആളുകൾ ഈ ക്ഷേമ പെൻഷൻ കൈയടക്കുന്നുണ്ടെന്നും കവർന്നെടുക്കുന്നുണ്ടെന്നും അതിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു മന്ത്രി പറഞ്ഞിരുന്നതെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ലായിരുന്നു കാരണം എല്ലാവരും ഇതിന്റെ ഭാഗമായിട്ടുണ്ടെന്നൊരു തോന്നലും ഞാൻ ഷിജുഖാനല്ല ഡോക്ടർ ഷിജുഖാനിലേക്ക് പോകുന്നതിന് മുമ്പ് നിയമവിദഗ്ധൻ കൂറിയ അഡ്വക്കേറ്റ് എൻ ലാൽ കുമാറിലേക്ക് പോവുകയാണ് ലാൽകുമാർ അത്തരത്തിൽ പേരുകൾ വെളിപ്പെടുത്തി നീങ്ങേണ്ട ഒന്നാണ് ആ അതിൽ തട്ടി നിൽക്കുകയാണ് സർക്കാരിന്റെ ആ പ്രവൃത്തി തങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്ന ഈ വാദത്തിന് എന്തെങ്കിലും യുക്തിയുണ്ടോ അല്ല നോക്കൂ ഇന്നലെ ഞാൻ പറയുന്നത് കേൾക്കാം കരുത് കേൾക്കാം ഹലോ കേൾക്കാമോ കേൾക്കാം ലാൽകുമാർ ഞാൻ പറഞ്ഞ കേൾക്കാമോ കേൾക്കാം ലാൽകുമാർ ശരി ഹലോ ശ്രീ ലാൽകുമാർ കേൾക്കാം നല്ലവണ്ണം കേൾക്കാം ആ അല്ല എനിക്ക് അവിടെ നിന്ന് പറഞ്ഞ കേട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് നോക്കൂ ഇന്നലെ ബഹുമാനപ്പെട്ട ധനവകുപ്പ് മന്ത്രി പറഞ്ഞ ഒരു കാര്യം അത് പേര് പുറത്ത് വിട് വിടില്ല എന്നുള്ളൊരു അർത്ഥത്തിലല്ല അദ്ദേഹം സംസാരിച്ചത് ഞാൻ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പം അദ്ദേഹം പറയാൻ ശ്രമിച്ചത് ഓൾ ഓഫ് എ സഡൻ നമ്മൾ നമ്മളൊരു ആയിരത്തി അഞ്ഞൂറ് പേരുടെ പേരാണല്ലോ ഇവിടെ സൂചിപ്പിച്ചത് ആയിരത്തി അഞ്ഞൂറ് പേരുടെ പേരാണല്ലോ അത് പെട്ടെന്ന് പുറത്തുവിടണ്ട എന്ന് പറയുന്നതിന് കാരണം അത് പ്രോപ്പർ സ്ക്രീനിങ് നടത്തിയിട്ട് വേണം എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത് അതല്ലാതെ ഈ പറയുന്ന ആൾക്കാരെ ഈ പറയുന്ന ഒരു തെറ്റ് ചെയ്ത ആൾക്കാരെ സമൂഹത്തിന്റെ മുന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ച് അല്ലെങ്കിൽ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നടപടി എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല അതെങ്ങനെയാ പറ്റുക അത് ആണ് ഇപ്പം നിങ്ങൾ സർക്കാർ മുഖ്യമന്ത്രി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു നടപടി എടുക്കും അപ്പം നടപടിയെടുത്ത ആര് ആർക്കൊക്കെ എതിരെ നടപടിയെടുത്തു എന്ത് നടപടി എടുത്തു എന്ന് നാളെ ഒരു ലിറ്റിഗേഷൻ നടക്കുകയാണെങ്കിൽ സർക്കാർ ഇത് ഇത് പബ്ലിക് ഡോക്യുമെന്റ് അല്ലേ ഇത് കോടതിയിൽ ഹാജരാക്കണ്ടേ അപ്പൊ അത് അത് പറയുന്നതിന് വലിയ പ്രസക്തി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് പറഞ്ഞ് പുറത്തുവിടില്ല എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ്ലി അവർക്ക് കിട്ടിയ ഈ പറഞ്ഞ ആൾക്കാരുടെ പേര് വിടാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിന് കാര്യം അതിനൊരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ട് വേണം അത് ചെയ്യാൻ എന്നുള്ള അർത്ഥത്തിലാണ് ധനവകുപ്പ് മന്ത്രി പറഞ്ഞതെന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം അതല്ലാതെ ഈ പറയുന്ന ഒരു ആയിരത്തഞ്ഞൂറ് പേര് കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷമായിട്ട് ക്ഷേമ പെൻഷൻ അർഹതയില്ലാതെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ആൾക്കാരെ ഡിപ്പാർട്ട്മെന്റൽ പ്രൊസീഡിങ്സ് മാത്രം എടുത്തു എന്നിരിക്കട്ടെ ഡിപ്പാർട്ട്മെന്റൽ പ്രൊസീഡിങ്സ് മാത്രമാണ് അവർക്കെതിരെ എടുക്കുന്നിരിക്കട്ടെ വേറെ ഒഫൻസുകളൊന്നും അല്ല ഐ പി സി ഓഫെൻസുകളൊന്നും എടുക്കുന്നില്ല അങ്ങനെയാണെങ്കിലും ഈ ഡിപ്പാർട്ട്മെന്റൽ പ്രൊസീഡിങ്സ് എന്ത് എന്ന് അറിയാൻ ഇവിടുത്തെ സിറ്റിസൻസിൻ്റെ റൈറ്റ് ഇല്ലേ അപ്പൊ അതിൽ നിന്നൊന്നും സർക്കാരിനൊഴിക്കും മാറി നിൽക്കാനൊന്നും പറ്റില്ല അപ്പൊ അതാ പറഞ്ഞതിന്റെ എനിക്കൊന്നും പറഞ്ഞതിനെ നമ്മൾ വളച്ചൊടിച്ച് സംസാരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് വളച്ചൊടിച്ച് ഇവിടുത്തെ ലീഗിന്റെ പ്രതിനിധി സംസാരിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത് മാധ്യമ പ്രവർത്തകർ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് ചർച്ച നടത്തുമ്പം ഇത് ആൾക്കാരുടെ പേരെ വെളി വരില്ല എന്നുള്ളൊരു അർത്ഥത്തിൽ പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത് അതിനകത്ത് വേറൊരു വിഷയം കൂടുണ്ട് ഞാൻ അഡീഷണൽ ആയിട്ട് ഞാൻ കൺസേൺ ഒരു വിഷയമുണ്ട് ഇപ്പൊ താങ്കൾ തന്നെ സൂചിപ്പിച്ച ഒരു ഇതിനകത്ത് ഡിസേബിൾഡ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്നു എന്ന് പറയുന്നു അപ്പം പെട്ടെന്ന് അവർക്കൊക്കെ എതിരെ ഒരാക്ഷൻ പറഞ്ഞാലേ അവർ ഏത് തലത്തിലാണ് അതിനെടുക്കുക എന്ന് നമുക്കറിയില്ല ഞാനതിനെ വളരെ പേഴ്സണലായിട്ടാണ് പറയുന്നത് അവരൊരു ഇല്ലീഗൽ ആക്ടിവിറ്റി നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പ് ഉറപ്പായിട്ടും അക്കൗണ്ടബിൾ ആകേണ്ട ഒരു സാഹചര്യമുണ്ട് പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഒരല്പം ബുദ്ധിമുട്ടാർന്ന് നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ കാർബറ്റ് ബോംബിങ് നടത്താൻ പാടില്ല അവർക്കെതിരെയും കൃത്യമായ നടപടി ഉണ്ടാകണം പക്ഷേ ഈ പറഞ്ഞപോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള വിഡോ ആയിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് ജോലി കിട്ടി പറ്റിച്ചു മേടിച്ചു ചിലപ്പോൾ അറിയാൻ ഇഗ്നോറൻസിന്റെ ഭാഗമായി മേടിച്ചിട്ടുള്ളവരുണ്ടാകാം ഇഗ്നോറൻസ് വരാൻ പാടില്ല അത് എന്താ ഇഗ്നോറൻസ് ഓഫ് ലോ ഇസ് നോട്ട് അൻ എക്സ്ക്യൂസ് എന്ന് നമ്മൾ പറയുന്നത് അത് കാര്യമില്ല പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് നമുക്ക് അവർ എനിക്ക് തോന്നുന്നു നമ്മളത് കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു രണ്ട് വശങ്ങളാണ് ഞാൻ പറയുന്നത് എനിക്ക് രണ്ട് എന്റെ പോയിന്റ് ഞാൻ ഇച്ചിരി വ്യക്തമാക്കാം ഒരു ക്ലാരിറ്റി ചിലപ്പം വന്ന് കാണണമെന്നില്ല ഞാൻ പറഞ്ഞതിനകത്ത് ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഇത്രേ ഉള്ളൂ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സർക്കാർ എടുക്കാൻ പോകുന്ന നടപടിയെക്കുറിച്ച് വ്യക്തമായ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം ഉണ്ടാകും കാര്യം നടപടി ഉണ്ടാകും നടപടി മിക്കവാറും ഇവരുടെ ഇൻക്രിമെന്റ് മാറിയെന്നുള്ളതായിരിക്കാം അങ്ങനെ അതെ അതിനെയാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റൽ പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത് അവരെ ചിലപ്പം ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു പോകണമെന്ന് നിർബന്ധം തോന്നുന്നില്ല അങ്ങനെ ഡിപ്പാർട്ട്മെന്റൽ പ്രൊസീഡിങ്സ് ഉണ്ടാകും അതല്ലാതെ മറ്റ് ഒഫൻസിലേക്ക് പോകണോ വേണ്ടോ എന്നുള്ളത് പിന്നീട് ആലോചിക്കേണ്ട ഒരു വിഷയമായിരിക്കും തന്നെ ഈ പറയുന്ന ഓരോ മേടിച്ചിട്ടുള്ള ഓരോ എംപ്ലോയിക്കും അവർക്ക് യഥാർത്ഥത്തിൽ ഇത് അർഹതയില്ലാത്തവരാണെന്നും അതവർ വാങ്ങിച്ചുകൊണ്ടിരുന്നതാണെന്നും അതറിയാനുള്ള അത് മസ്റ്ററിങ്ങിൻ്റെ സമയത്ത് അത് നോട്ടിഫൈ ചെയ്യേണ്ടതാണെന്നും അല്ലെങ്കിൽ ഇവർ അതിൽ നിന്ന് പുറത്തു ഉള്ള നോളജ് അതുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായ നോളജ് ഉള്ളത് ആ വ്യക്തിക്കാണ് ആ നോളജിൽ നിന്ന് അവർക്ക് പുറത്തു പോകാൻ ആ റെസ്പോൺസിബിലിറ്റി നമുക്ക് പുറത്തു പോകാൻ പാടില്ല പക്ഷേ അഡീഷണൽ ആയിട്ട് വരുന്നൊരു പ്രശ്നം ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു പ്രശ്നം ഞാൻ പറഞ്ഞത് നമ്മൾ ഇന്നലെ കിട്ടിയ ഒരു ലിസ്റ്റിൽ മാത്രം വെച്ച് ഫോക്കസ് ചെയ്ത് മാധ്യമങ്ങൾ നടത്തുന്ന ചർച്ചയ്ക്ക് അടിസ്ഥാനപ്പെടുത്തി ആൾക്കാരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുന്നതിനകത്ത് ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് ചിലപ്പോൾ അറിയാൻ വയ്യാത്ത ഈ പറയുന്ന തെറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരാളുടെ പേരവിടെ വന്നിട്ടുണ്ടാകും അപ്പം ആ ആദ്യത്തെ സ്ക്രീ പ്രിലിമിനറി സ്ക്രീനിങ് അവിടെ നിൽക്കട്ടെ ഒരു പ്രോപ്പർ സ്ക്രീനിങ്ങിന് ശേഷമായിരിക്കണം അത് വരണ്ടതെന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ പറഞ്ഞ ചില ചില ആൾക്കാരുണ്ട് ഈ പറഞ്ഞാലേ എല്ലാ അറിഞ്ഞുകൊണ്ട് കള്ളത്തിൽ ഗസറ്റ് ഓഫീസർ റാങ്കിൽ ഇരിക്കുന്ന എല്ലാ ആൾക്കാർ അറിഞ്ഞുകൊണ്ട് കള്ളത്തരം കാണിക്കുന്നുണ്ടാവും ഇപ്പൊ നമ്മുടെ ലീഗിന്റെ പ്രതിനിധി പറഞ്ഞ പോലെ ഒന്നും അറിയാൻ വയ്യാതെ ചിലപ്പം ചെയ്തവരും ഉണ്ടാകും അങ്ങനെ ഉണ്ടാവാം കേട്ടോ ഞാൻ അതിനത്തെ അതിനെ അതിനെ ഞാൻ ഡിസ്കാർഡ് ചെയ്യുന്നില്ല പക്ഷേ അവരറിയാനുള്ള ബാധ്യത അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ നടപടി നേരിടേണ്ടതായിട്ട് തന്നെ വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അതിനത്തെ ഒരു ഞാനൊരു പിഞ്ച് ഓഫ് സോൾട്ടിൽ അത് കുറച്ച് കാര്യങ്ങൾ പറയുന്നതിന് കാര്യം ഈ പറയുന്ന ഒരു സ്വീപ്പിംഗ് ക്ലാസ്സിൽ പെടുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് പൂർണ്ണമായി അറിഞ്ഞുകൊള്ളണമൊന്നും ഇല്ല കാര്യം സർവീസ് മാനുവലും സർവീസ് റൂളും നോക്കിക്കൊണ്ടായിരിക്കത്തില്ല ചിലപ്പോൾ അവർ ജീവിക്കുക ചിലപ്പോൾ അങ്ങനെ നോട്ടിഫൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടാവും ഒരു ഉദാഹരണം മറ്റുള്ള ആൾക്കാർ ഇരിക്കട്ടെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയാം സമഗ്രമായ ഇതിനകത്ത് ഒരു അന്വേഷണം വേണ്ടതായിട്ടുണ്ട് അർഹതയില്ലാത്ത സർക്കാർ ഉദ്യോഗസ്ഥർ മേടിക്കുന്നത് മാത്രമല്ല ഇത് ജനങ്ങളുടെ പണമാണ് ആ ജനങ്ങളുടെ പണം മറ്റാൾക്കാർ വാങ്ങിക്കുന്നുണ്ടാകാം ബി എം ഉള്ള ആൾക്ക് ഇപ്പം ഇന്ന് ഹിന്ദു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതനുസരിച്ച് ബി എം ഉള്ളവർക്ക് ഇത് കിട്ടുന്നു അവരെയും പുറത്താക്കേണ്ടതാണ് ഞാൻ ഞാനവിടു ഞാനവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഇത് സർക്കാർ ഉദ്യോഗസ്ഥരിൽ മാത്രമായി ചുരുങ്ങി നിന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങേണ്ട ഒരു വിഷയമല്ല എന്നും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ എന്തിനാണ് ഇത് ചെയ്യുന്നത് ജനങ്ങളുടെ വെൽഫെയർ അപ് ഹോൾഡ് ചെയ്യാനായിട്ടാണ് ആ വെൽഫെയറിനെ ഡിഫീറ്റ് ചെയ്യത്തക്ക രീതിയിൽ ചില ആൾക്കാർ പെരുമാറുന്നുണ്ടെങ്കിൽ അവരെ ആദ്യം നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താ അവർക്ക് കിട്ടുന്ന ഈ അൺഡ്യൂ ബെനിഫിറ്റിനെ എന്നുള്ളതാണ് ആദ്യത്തെ ജോലി കഴിഞ്ഞിട്ടാണ് പോകുന്നത് അപ്പൊ അങ്ങനെ ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ഇതിലേക്കൊക്കെ ഇവരെ ഉൾപ്പെടുത്താൻ ഉത്തരവാദിത്തപ്പെട്ടത് പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥരെ കൂടി അവർ കൂടി ഇതിൻ്റെ അന്വേഷണ പരിധിയിലേക്ക് അല്ലെങ്കിൽ കുറ്റക്കാരായ എത്തുന്നത് ശ്രീലാൽ കുമാർ ഞാൻ തിരിച്ചെത്താം ലാൽ കുമാർ അഡ്വക്കേറ്റ് ലാൽ കുമാർ ഞാൻ തിരിച്ചെത്താം ഡോക്ടർ ഷിജുഖാനിലേക്ക് ഡോക്ടർ ഷിജുഖാൻ അതായത് സാധാരണഗതിയിലുള്ള ഒരു സാമ്പത്തിക കുറ്റകൃത്യം പോലെ അല്ലെങ്കിൽ അതിലുള്ള ഒരു ഇടപെടൽ പോലെ സുതാര്യമല്ല സർക്കാർ പ്രഖ്യാപിച്ചതുപോലെ കൂടിയാലോചനകൾ നടത്തി മുമ്പോട്ട് നീങ്ങുന്നത് പോലെ നിസാരമല്ല ഇതിലെ കാര്യങ്ങൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഈ അനർഹർ കുത്തി നിറയ്ക്കപ്പെട്ടതും അത് ഉപയോഗിച്ചതും അതിനെ ദുരുപയോഗം ചെയ്തതുമായ ഉദ്യോഗസ്ഥരെ അടക്കം മുഴുവൻ സംവിധാനങ്ങളെയും പുറത്തു കൊണ്ടുവരുന്ന ഒരു സമഗ്ര അന്വേഷണം സർക്കാർ ഉദ്ദേശിക്കുന്നതുപോലെ ലളിതമല്ല അതിനകത്ത് വിവിധ വശങ്ങളുണ്ട് ഇതാണ് ശ്രീ സിബി മുഹമ്മദും ഒപ്പം ലാൽകുമാർ അതിൻ്റെ നിയമപരമായ വശങ്ങളെ ചൂ കൂടി ഉൾപ്പെടുത്തി പറഞ്ഞത് ഇവിടെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും മികച്ച നിലയിൽ നൽകുന്നതും അത് വർദ്ധിപ്പിച്ച് കലാനുസൃതമായി വർദ്ധിപ്പിച്ച് നൽകുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത് ഏതാണ്ട് അറുപത്തി രണ്ട് ലക്ഷത്തിലധികം അപ്രകാരമുള്ള പെൻഷൻ അർഹതപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യുന്നു എന്ന കണക്കും നമ്മുടെ മുന്നിലുണ്ട് അപ്പം നേരത്തെ തന്നെ നിങ്ങൾ സൂചിപ്പിച്ചത് പ്രകാരമുള്ള വലിയ തുക ഇതിനു വേണ്ടി ഗവൺമെൻറ് ചെലവാക്കുകയും ചെയ്യുകയാണ് പ്രത്യേകിച്ച് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ ഒരു അടിസ്ഥാന കാഴ്ചപ്പാട് തന്നെ അത് ലഭിക്കുന്നവരുടെ അവരുടെ ജീവിതം മെച്ചപ്പെടുകയും അവരുടെ ഒരു ക്രയശേഷി വർദ്ധിക്കുകയും അതോടൊപ്പം പ്രത്യേകിച്ചും വാർദ്ധക കാല പെൻഷൻ വിധവാ പെൻഷൻ രോഗി പെൻഷൻ അങ്ങനെ വികലാംഗ പെൻഷൻ അങ്ങനെ നിരവധിയായിട്ടുള്ള പെൻഷനുകൾ അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഒരു സാമ്പത്തിക പിന്തുണ കൂടിയാണ് ഈ പെൻഷനുകൾ എന്നാൽ ഇവിടെ അനർഹരായിട്ടുള്ള ആളുകൾ വിവിധങ്ങളായ ചില തെറ്റായ മാർഗങ്ങളിലൂടെ ഈ ലിസ്റ്റിൽ കടന്നു വരികയും അവർ ഇപ്രകാരമുള്ള പെൻഷനുകൾ വാങ്ങുകയും ചെയ്യുന്നു എന്ന ഗൗരവമുള്ള വിഷയമാണ് ഉയർന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ധനകാര്യ പരിശോധന വിഭാഗവും അതോടൊപ്പം വിജിലൻസും അതത് ഭരണ വകുപ്പുകളും ഈ വിഷയത്തെ ഗൗരവത്തിൽ കാണുന്നുണ്ട് സംസ്ഥാന ഗവൺമെൻറ്റും അതിനെ വളരെ ഗൗരവത്തിൽ തന്നെ കാണുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ജീവനക്കാരും എല്ലാ നമ്മുടെ നാട്ടിലെ സർക്കാർ ജീവനക്കാരും ഈ പെൻഷൻ അനർഹമായി കൈപ്പറ്റുന്നവരാണ് എന്നൊരു പൊതുബോധമൊന്നും ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല മറിച്ച് ആയിരത്തി നാനൂറ്റി അമ്പത്തിയെട്ട് സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റുന്നതായുള്ള വിവരമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ലഭിച്ചതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവാദിത്തപ്പെട്ടവരുടെ പ്രതികരണങ്ങൾ വരികയും ചെയ്തത് അപ്പോൾ ലക്ഷം ജീവനക്കാർ കേരളത്തിൽ ഉണ്ട് എന്ന കണക്ക് വരുമ്പോൾ അതിലായിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് പേരെ സംബന്ധിച്ചാണ് ഇപ്രകാരമുള്ള വിഷയം ഉയർന്നു വന്നിട്ടുള്ളത് അറുപത്തിരണ്ട് ലക്ഷത്തിലധികം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ കേരളത്തിലുള്ളപ്പോൾ അനർഹരുടെ കണക്കുകൾ പുറത്ത് വരികയും ചെയ്തു അപ്പോൾ അനധികൃതമായിട്ട് കൈപ്പറ്റിയിട്ടുള്ള പെൻഷൻ തുക തിരിച്ചു പിടിക്കേണ്ടതുണ്ട് അത് ഭരണവകുപ്പുകളുടെ തുടർ നടപടികളുടെ ഭാഗമായിട്ട് സ്വീകരിക്കേണ്ടി വരും ധനവകുപ്പിക്കാര്യത്തിൽ കർശനമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു ഇപ്പം ഇതിലെല്ലാം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് വളരെ സുതാര്യമായ ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പം നേരത്തെ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ പതിനൊന്ന് പതിനാറ് കാലത്ത് ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നു അർഹരായിട്ടുള്ളവരല്ല ഗുണഭോക്താക്കളായി വന്നിട്ടുള്ളതെന്ന ചില സ്ഥലങ്ങളിലെ സംബന്ധിച്ച് വിഷയങ്ങൾ ഉയർന്നു വന്നു അധികാരത്തിൽ വന്ന ഗവൺമെൻറ് അർഹരായിട്ടുള്ളവരുടെ കൈകളിലേക്ക് തന്നെ ഈ പെൻഷൻ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല നിലപാട് സ്വീകരിക്കുകയും ചെയ്തു അതോടൊപ്പം ഇപ്പോൾ ധനകാര്യ വകുപ്പിൻ്റെ തന്നെ ഭാഗമായിട്ട് ഇൻഫർമേഷൻ കേരള പിന്നെ മിഷൻ നടത്തിയിട്ടുള്ള ഒരു പരിശോധനയിലാണ് ഇപ്രകാരം ഇപ്പോൾ ഈ തട്ടിപ്പ് കണ്ടെത്തിയതായിട്ടുള്ള സംഭവങ്ങൾ പുറത്തു വന്നത് അപ്പോൾ ഗസറ്റഡ് ഓഫീസർമാർ ഈ ഇപ്രകാരം ഇതിൻ്റെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് പെൻഷൻ കൈപ്പറ്റി ഗസറ്റഡ് ഓഫീസർമാരെന്നൊക്കെ പറഞ്ഞാൽ ബന്ധപ്പെട്ട വിവിധങ്ങളായ ആളുകൾ വരുമ്പോൾ അത് അറ്റസ്റ്റ് ചെയ്യുന്ന ആളുകൾ കൂടിയാണ് നമ്മൾ മനസ്സിലായിക്കൊള്ളണം ഇവിടെ പിന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി പറഞ്ഞതുപോലെയൊന്നും ലളിതമല്ല അറ്റസ്റ്റ് ചെയ്യ അറ്റസ്റ്റ് ചെയ്യാൻ തന്നെ നിയമപരമായിട്ട് ഉയർന്ന ഇൻഫർമേഷൻ കേരള മിഷൻ വഴി ഇത് കണ്ടെത്തുന്നു ആ സർക്കാരിൻ്റെ എഫർട്ട് ശരിയാണ് അത് നല്ലതാണ് അതിന് ഉടനെ ചടുലമായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നു അതിൻ്റെ നടപടികൾ സ്വീകരിക്കുന്നു അതിൻ്റെ നടപടിക്രമങ്ങളെ ക്രമങ്ങളെ ഒക്കെ ശരിയാണ് പക്ഷേ ഇതിൽ ഏതെങ്കിലും തരത്തിലൊരു വ്യക്തത കുറവുണ്ടോ ആ വ്യക്തത കുറവാണോ പ്രതിപക്ഷം അടക്കമുള്ളവർ ആയുധമാക്കാൻ പോകുന്നത് ശരിയാണ് നിങ്ങളുടെ എഫർട്ട് ശരിയാണ് ഇപ്പൊ നീതി നടപ്പായാൽ മാത്രം പോലല്ലോ നടപ്പായെന്ന് ബോധ്യപ്പെടുത്തുക കൂടി വേണം എന്ന് പറയുന്നത് പോലെ ഇവിടെ ഈ എഫർട്ട് സാധിച്ചെടുക്കാൻ ചില അവ്യക്തതകൾ അല്ലെങ്കിൽ കൺഫ്യൂഷനുകൾ സർക്കാരിന് മുന്നിൽ ഉണ്ടോ ഇതാണ് ഈ ലീഗ് സംഘടനാ നേതാവ് ശ്രീ സിബി മുഹമ്മദ് പറഞ്ഞതിലെ സാരമായിരിക്കുന്നു അല്ല ശ്രീ പിന്നെ അജിം ഞാൻ 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 പറഞ്ഞതെന്താ പ്രഥമദൃഷ്ടിയ ഇക്കാര്യങ്ങൾ ബന്ധപ്പെട്ട ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് എന്തിനാ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ എന്തിനാണ് അവ്യക്തത ഗവൺമെൻറ് എന്തിനാ അതിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ മുന്നിലുള്ള അവ്യക്തത എന്താ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വിവിധങ്ങളായ പരിശോധനയിലൂടെ ചില തെറ്റായ കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഗവൺമെന്റ് അല്ല അല്ല ഈ പേര് പേര് പറയില്ല പറയില്ല എന്ന് എന്ന് സൂചിപ്പിക്കുന്നതിലാണ് സൂചിപ്പിച്ചതിൽ അജിംഷ കേൾക്കൂ അല്ല അല്ല കേൾക്കൂ അല്ലല്ലാൽ ലാൽകുമാർ പറഞ്ഞതിനോടും ചില കാര്യങ്ങളിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ട് ഞാൻ പറഞ്ഞത് ഇവിടെ ഗസറ്റഡ് ഓഫീസർമാർ ഈ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ ഗൗരവമുള്ള വിഷയമാണത് അസിസ്റ്റന്റ് പ്രൊഫസർമാർ ഉൾപ്പെടെ എന്താ യു ജി സി സ്കെയിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർമാരുൾപ്പെടെ ഈ പ്രകാരം പെൻഷൻ വാങ്ങുന്നു ഹയർ സെക്കൻഡറി അധ്യാപകർ ഈ പെൻഷൻ പിന്നെ വാങ്ങുന്നു അതോടൊപ്പം സീനിയർ ക്ലറിക്കൽ പോസ്റ്റിലുള്ള ആളുകൾ ഈ പെൻഷൻ വാങ്ങുന്നു എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് കണക്കുകളാണ് അജിംഷാ അതെ നിങ്ങളുടെ ചോദ്യം പോലെ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ കൺഫ്യൂഷൻ ഉണ്ടോ എന്നുള്ളതല്ല ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിലെ മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിലെ നൂറ്റി ഇരുപത്തിനാല് പേർ ആയുർവേദ വകുപ്പിലെ നൂറ്റി പതിനാല് പേർ മൃഗസംരക്ഷണ വകുപ്പിലെ എഴു ഇരുപത്തിനാല് ഇങ്ങനെ ഞാൻ ഓരോ വകുപ്പായിട്ട് പറയുന്നില്ല അപ്പോൾ ഇവിടെ വി വിവിധങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഭാഗമായിട്ട് ഇങ്ങനെ വാങ്ങുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇനി കോട്ടയ്ക്കൽ നഗരസഭയിലെ കാര്യം ചെറിയ ചെറിയ കാര്യമാണോ ഇപ്പോൾ കോട്ടയ്ക്കൽ നഗരസഭയിലെ ഏഴാം വാർഡിൽ അനർഹരായിട്ടുള്ള സാമൂഹ്യ സുരക്ഷ പെൻഷൻ വാങ്ങുന്നവരെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷിക്കുമെന്ന നിലപാട് സ്വീകരിക്കുകയാണ് നാൽപ്പത്തിരണ്ടിൽ മുപ്പത്തി എട്ട് പേർ അനർഹരാണെന്ന് ധനകാര്യ പരിശോധനാ വിഭാഗം കണ്ടെത്തിയിരിക്കുകയാണ് പിന്നെ നിങ്ങൾ ചോദിച്ചു ഇതിൽ എന്താണ് ഈ സാമൂഹ്യ സുരക്ഷ പെൻഷൻ്റെ ഉദ്ദേശവും അതിൻ്റെ ലക്ഷ്യവും അജിംഷാദ് ശരിയായി അത് മനസ്സിലാക്കണം അത് ഈ സർവീസ് സംഘടനയുടെ ഭാഗമായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി പറയുന്ന പോലെയൊന്നും അല്ല ഇത് നമ്മുടെ അവശ ജനവിഭാഗത്തിൽപ്പെട്ടവരെ അവരുടെ ദൈനംദിന ജീവിതം അതുമായി ബന്ധപ്പെട്ട ഇപ്പം ഒരു മാസം തൊള്ളായിരം കോടി രൂപയാണ് ഗവൺമെൻറ് ഇക്കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് ഏതാണ്ട് മുന്നൂറ്റി അമ്പത് കോടിയിലധികം രൂപ കേന്ദ്ര ഗവൺമെൻറ് കുടിശുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ അതും സംസ്ഥാന ഗവൺമെൻറ് ആണ് കൊടുക്കുന്നത് മാത്രമല്ല യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന പെൻഷന് വാങ്ങുന്നവരിൽ ഇരട്ടിയാണ് ഇപ്പോൾ അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് നമ്മൾ ഈ സാമൂഹ്യ സുരക്ഷ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് സുഗമമായി കേരളത്തിൽ നടത്തണം രണ്ടായിരത്തി അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ ഇടപെട്ടു അപ്പോഴും യു ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ളവരൊക്കെ ചില ആരോപണങ്ങളും ആക്ഷേപങ്ങളും മുന്നിൽ വെച്ചു ഗവൺമെൻറ് ഇക്കാര്യത്തിൽ അർഹരായിട്ടുള്ള ആളുകൾക്കല്ലേ ഇത് എത്തിക്കേണ്ടത് അനർഹരായിട്ടുള്ള ആളുകൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും ബന്ധപ്പെട്ട രേഖകൾ തെറ്റായി സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് വിവിധങ്ങളായ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ തെറ്റായ നിലയിൽ അനർഹരായിട്ടുള്ളവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് നല്ല നിലപാട് സ്വീകരിക്കും ഇത് സമൂഹത്തിൽ ഏറ്റവും അനിവാര്യമായ വാസ്തവത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അനർഹരായിട്ട് പിന്നെ പിന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഗവൺമെൻറ്റിൻ്റെ ഈ നിലപാടിനെ അംഗീകരിക്കും ഒരു സംശയവും വേണ്ട പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആരൊക്കെയാണ് കേരളത്തിൽ ഇക്കാര്യത്തിൽ ഇതിൻ്റെ പിന്നെ നടപടിക്രമങ്ങൾ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെയാണ് അർഹരായിട്ടുള്ള ആളുകൾ അറിയാതെ പെൻഷൻ വാങ്ങി എന്നൊക്കെ പറയുന്നതിൽ ഇന്നത്തെ ഒരു സമൂഹത്തിൽ നമുക്ക് ഈ എന്താ എന്തർത്ഥമാണുള്ളത് വാർഷിക പെ അതിൻ്റെ ഭാഗമായിട്ടുള്ള അക്ഷയ സെൻ്ററിൽ പോയി ബയോമെട്രിക് മസ്റ്ററിങ് എല്ലാ വർഷവും നടത്തണ്ടേ ഈ പെൻഷൻ അർഹതപ്പെട്ട ആളുകൾ ഇനി അതിന് കഴിയാതെ വീടുകളിൽ പിന്നെ കഴിയുന്ന ആളുകൾ അല്ലെങ്കിൽ ശയ്യാവലംബരായിട്ടുള്ള ആളുകൾ അവർ പിന്നെ അതിന് സാധ്യമാകാത്ത നിലയിലാണെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകി മസ്റ്ററിങ് നടത്തേണ്ടേ അത് അത് ചെയ്തില്ലെങ്കിൽ പെൻഷൻ ലഭിക്കുമോ അപ്പോൾ വാർഷിക മസ്റ്ററിംഗ് നടത്തിയിട്ടുള്ളവർക്കാണ് ഇപ്രകാരം പെൻഷൻ കൊടുത്തിട്ടുള്ളതെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം കാണണം അതുകൊണ്ട് വിവിധ തലങ്ങളിൽ ഇതിൽ നടപടികൾ സ്വീകരിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനാറിലെ യു ഡി എഫിൻ്റെ ഗവൺമെൻറ് പോകുമ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്ത് യു ഡി എഫിൻ്റെ ഗവൺമെൻറ് പോകുമ്പോൾ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഗവൺമെന്റ് കർശനമാക്കി ഇക്കാര്യം എന്താ കാരണം സി എ ജിയുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ ഇവിടെ നടന്നിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കാര്യത്തിലെ ക്രമക്കേട് ചൂണ്ടിക്കാണിച്ചു സി എ ജി അങ്ങനെയാണ് പതിനാറിൽ ഓഡിറ്റ് റിപ്പോർട്ട് നിയമസഭയിൽ വെച്ച് ഒന്നാം പിണറായി സർക്കാർ ഈ ഗുണഭോക്തൃ ലിസ്റ്റിനെ പിന്നെ പരിഷ്കരിക്കാൻ തീരുമാനിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള അനർഹരായിട്ടുള്ള ആളുകളെ മാറ്റി നിർത്താൻ തീരുമാനിക്കും വലിയ നിലയിൽ പിന്നെ പല ആളുകളും ഈ ഗവൺമെന്റിനെ വിമർശിക്കുന്ന നിലപാട് സ്വീകരിച്ചു ഇനി ഒറ്റ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ക്ഷേമ പെൻഷന് മാനദണ്ഡമുണ്ട് മാനദണ്ഡമില്ലാതെ പിന്നെ ഇവിടെ ചില യു ഡി എഫിൻ്റെ കൗൺസിലർമാരും യു ഡി എഫിന്റെ അധികാരികളും ഒക്കെ ചില പ്രത്യേക പിന്നെ സ്ഥലങ്ങളിലും ചില പ്രത്യേക വാർഡുകളിലും ഇങ്ങനെ അതിനുവേണ്ടി നിലപാട് സ്വീകരിക്കുകയാണ് എന്താണ് അപേക്ഷകന്റെ വാർഷിക വരുമാനം ഒരു ലക്ഷം കവിയാൻ പാടില്ല ഇത് കൃത്യമായ മാനദണ്ഡമല്ലേ അപേക്ഷകൻ സർവീസ് പെൻഷനർ കുടുംബ പെൻഷൻ ലഭിക്കുന്നവർ ആകരുത് അപ്പോഴും നാലായിരം രൂപ എക്സ്ഗ്രേഷ്യ എൻ പി എസ് പെൻഷൻ വാങ്ങുന്നവർക്ക് ഈ നിബന്ധന ബാധകമല്ല അപേക്ഷകൻ ആദായ നികുതി നൽകുന്ന വ്യക്തിയാകരുത് അതോടൊപ്പം തൗസൻഡ് സി സി കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റി ഉള്ള ടാക്സി ഇല്ലാത്ത നാലോ അതിലധികമോ ചക്രങ്ങളുള്ള വാഹനങ്ങൾ അംബാസിഡർക്കാർ ഒഴികെ ഉള്ളവരാകരുത് അപേക്ഷകൻ കേന്ദ്ര സർക്കാർ മറ്റ് സംസ്ഥാന സർക്കാർ എന്നിവിടെ നിന്ന് ശമ്പളം പെൻഷൻ കുടുംബ പെൻഷൻ പിന്നെ ലഭിക്കുന്ന വ്യക്തി ആകരുത് അപേക്ഷകൻ കേന്ദ്ര സംസ്ഥാന സ്ഥാപനങ്ങളിൽ നിന്നും വിരമിക്കുകയും ടി സ്ഥാപനത്തിലെ സ്കീം പ്രകാരം പെൻഷൻ കുടുംബ പെൻഷൻ വാങ്ങുന്നവരാകരുത് അങ്ങനെ അങ്ങനെ അപ്രകാരമുള്ള മാനദണ്ഡങ്ങൾ ഉണ്ട് തീർച്ചയായും മാനദണ്ഡങ്ങൾ ഞാൻ ഞാൻ തിരിച്ചു തങ്ങൾക്ക് പിന്നെ ഒരു 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 കാര്യം 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 കൂടി കൂടി പിന്നെ ഇതിലെ ആളുകൾ കാര്യം ആളുകളുടെ പേരെല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞ് ഇതെല്ലാം നമ്മൾ ഈ ചില കാര്യങ്ങൾ കാണുന്ന പോലെ ആളുകളുടെ എല്ലാം പേരിങ്ങനെ പ്രസിദ്ധപ്പെടുത്തി അഡ്രസ്സ് പ്രസിദ്ധപ്പെടുത്തി അവരെയൊക്കെ ഒരു മോബൽ ഇഞ്ചിങ്ങിനും അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ട പിന്നെ അതിക്രമത്തിനും വിട്ടുകൊടുത്ത് ഈ ലിസ്റ്റൊക്കെ ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണോ ആവശ്യപ്പെടുന്നത് അതിനോടൊന്നും യോജിപ്പില്ല ഇവിടെ നടപടിക്രമമുണ്ട് ഭരണ വകുപ്പുകളുടെ നടപടിക്രമമുണ്ട് ഓരോ വകുപ്പിന്റെയും നടപടിക്രമമുണ്ട് ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ നടപടിയുണ്ട് ധനകാര്യ വകുപ്പിന്റെ പരിശോധന വിജിലൻസിന്റെ പരിശോധനയുണ്ട് ഗവൺമെന്റിന്റെ പരിശോധന ഉണ്ട് അത് അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ സമഗ്രമായ പരിശോധന നടത്തിയതിനു ശേഷം ആയിട്ടുള്ള ആളുകൾ ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കും അതെ അതെ സിബി മുഹമ്മദ് ഇത് ഇതിൽ കാണേണ്ട ഒന്ന് വളരെ സമഗ്രമായുള്ള ഒരു അന്വേഷണമാണ് അത് മാത്രമല്ല അതെ ഗവൺമെന്റിനെ പ്രശംസിക്കുന്നതിന് പകരം കള്ളത്തരം കണ്ടെത്തിയത് ശരിയായില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിലെ ഉദ്ദേശി അതാണ് എനിക്ക് തന്നെ ആദ്യം തോന്നിയ സംശയം ഞാൻ താങ്കളോട് പങ്കുവെച്ചത് അപ്പോ അത് പക്ഷപാതപരമായ ഒരു പങ്കുവെക്കലല്ല മറിച്ച് ഒരു നിഷ്പക്ഷ നിരീക്ഷണത്തിൽ എനിക്ക് തോന്നിയതാണ് അത് മാത്രമല്ല മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയെന്നത് സർക്കാരിന്റെ എഫർട്ട് അംഗീകരിക്കാത്ത ഒരു പ്രതിപക്ഷ പ്രതിഫലിച്ചത് അല്ല അല്ല അജിംഷാദ് തെറ്റിദ്ധരിപ്പിക്കരുത് ഇവര് പലരും രാഷ്ട്രീയമായാണ് പറയുന്നത് ഓക്കെ സമഗ്രമായ ഒരു റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മന്ത്രി പൊതുവായി ഈ അനർഹരായ ആളുകൾ കൈപ്പറ്റുന്ന അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ അനർഹരായ ആളുകൾ കൈപ്പറ്റുന്നു എന്ന് പറയുകയും അതിൽ സർക്കാർ ജീവനക്കാർ ഉണ്ട് എന്ന് പറയുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ആ ഒരു രീതിയിലല്ല ഈ വിഷയം അവതരിപ്പിക്കപ്പെട്ടത് ഇപ്പോൾ ബഹുമാൻപെട്ട ഷിജുഖാൻ പറഞ്ഞതുപോലെയല്ല ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത് എന്താണ് കേരളത്തിലെ ക്ഷേമ പെൻഷനിൽ സർക്കാർ ജീവനക്കാർ കൈയിട്ടുമായിരുന്നു സർക്കാർ ജീവനക്കാർ മാത്രമാണ് അതിന് ഉത്തരവാദി എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുകയും ഇതിന് കാരണക്കാരായ ആളുകളുടെ പേരുകൾ ഞങ്ങൾ പ്രസിദ്ധപ്പെടുത്തുകയില്ല എന്ന് പറയുകയും ചെയ്തതിനാണ് ഞങ്ങൾ എതിർത്തത് ഇത് ക്ഷേമ പെൻഷൻ ആര് കൈയിട്ട് വായിട്ടുണ്ടെങ്കിലും അത് സർക്കാർ ജീവനക്കാരനാണെങ്കിലും അല്ലാത്തൊരാളാണെങ്കിലും ആരാണെങ്കിലും അവർക്കെതിരെ കർശനമായ നടപടി എടുക്കണമെന്ന് തന്നെയാണ് സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയന്റെ ആ അഭിപ്രായം ആണ് ആദ്യത്തെ കണ്ടപ്പോൾ ഞാൻ പറയട്ടെ ഇതിന്റെ രണ്ടാമത്തെ കാര്യം ഐ കെ ഇൻഫർമേഷൻ കേരള മിഷൻ ഇപ്പൊ കണ്ടെത്തിയ കാര്യമാണെന്ന് പറയുന്നു അല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏജ് കൊടുത്ത റിപ്പോർട്ടിൽ ഇത് സംബന്ധിച്ച് കൃത്യമായി പറയുന്നുണ്ട് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഒന്ന് സർവീസ് പെൻഷൻകാരും സർക്കാർ ജീവനക്കാരും അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈക്കലാക്കിയിട്ടുണ്ട് അവരത് അവർക്ക് അത്തരം കണ്ടെത്തലുകളുടെ നിയമപരമായ പരിഷ്കൃത ഭാവം അജിംഷാ അജിംഷാദ് അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിരുന്നു ഈ പെൻഷൻ സ്കീം കൈകാര്യം ചെയ്യുന്ന കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് ശരിയായ രീതിയിൽ അക്കൗണ്ടുകൾ മാനേജ് ചെയ്യുന്നില്ല എന്ന് ആ റിപ്പോർട്ട് നേരത്ത് പറയുന്നുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത് വരെ ഏതാണ്ട് മുപ്പത്തൊൻപത് പോയിന്റ് രണ്ട് ഏഴ് കോടി രൂപ അനധികൃതമായി ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇത് കൂടാതെ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കൂ ഒരാൾക്ക് ക്ഷേമ പെൻഷൻ കിട്ടണമെങ്കിൽ എന്താണ് പ്രൊസീജിയർ ഓരോ പെൻഷൻ കിട്ടണമെങ്കിലും അതിന് അതിന്റെ കൺസേൺഡ് ഉദ്യോഗസ്ഥൻ സർട്ടിഫൈ ചെയ്ത് അത് പരിശോധിച്ചതിന് ശേഷം ഈ അപേക്ഷയോടൊപ്പം ആ സർട്ടിഫിക്കറ്റ് കൂടി പഞ്ചായത്തിലേക്ക് സമർപ്പിച്ചെങ്കിൽ മാത്രമേ അയാൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ ഓക്കെ ഒരാൾക്ക് പെൻഷൻ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം ഇത് എവിടെയാണ് റിവേഴ്സ് പരിശോധിച്ചു നോക്കുന്നത് മസ്റ്ററിംഗ് നടത്തുമ്പോൾ ആ പെൻഷൻ ലഭിക്കുന്ന ആൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് മാത്രമേ പരിശോധിക്കുന്നുള്ളൂ അയാളുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കുന്നില്ല പെൻഷൻ അനുവദിക്കപ്പെട്ടതിനു ശേഷം അയാളുടെ വീട്ടിൽ എ സി വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നില്ല പെൻഷൻ ലഭിച്ചതിനു ശേഷം അയാളുടെ വീട്ടിൽ ആയിരം ശി സിക്ക് മുകളിലുള്ള കാർ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നില്ല പെൻഷൻ ലഭിച്ചതിനു ശേഷം അയാൾ വലിയ രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള കെട്ടിടം വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നില്ല അയാളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നില്ല ഇത് ആരാണ് പരിശോധിക്കുന്നത് കേരളത്തിൽ കൊടുക്കുന്ന ഈ പെൻഷൻ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിൽ നാൽപ്പത്തി അൻപത് പോയിന്റ് രണ്ടേഴ് ശതമാനം ക്ഷേമ പെൻഷനും സഹകരണ സഹകരണ സംഘത്തിലെ ജീവനക്കാർ വീടുകളിൽ കൂടി പണമായിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് അറിയാമല്ലോ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക അവസ്ഥയിൽ നാട്ടിൻപോലുള്ള താങ്കൾ പറയ താങ്കൾ പറയുന്നത് ഇപ്പോൾ വെളിവാകുന്ന അതിലെ ചില ന്യൂനതകളുടെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് ഗസറ്റഡ് ഓഫീസർമാരും അസിസ്റ്റന്റ് പ്രൊഫസർമാരും എങ്ങനെയാണ് കൈപ്പറ്റുന്നത് അത് പറയൂ താങ്കൾ അതന്നെ എന്റെ എന്റെ ചോദ്യം അത് തന്നെയാണ് ഒരു ഗ്രാമപ്രദേശത്ത് അല്ലെങ്കിൽ ഒരു പട്ടണത്തിൽ ഒരു സ്ഥലത്ത് ഒരു അസിസ്റ്റന്റ് പ്രൊഫസറും ഉന്നതമായ സാമ്പത്തിക അവസ്ഥയുള്ള ഇത് കൈപ്പറ്റിയിട്ടും പ്രാദേശികമായി അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ അവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ ഈ പണം കൊണ്ട് നേരിട്ട് കൊടുക്കുന്ന സഹകരണ ബാങ്കിലെ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ഇത് തിരിച്ചറിഞ്ഞിട്ടില്ല ഉത്തമ ഉദാഹരണമാണ് ഏഴാം വാർഡ് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നത് തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾക്ക് കൂടി വാർഡ് അംഗങ്ങൾക്ക് കൂടി അതിനകത്ത് ബാധ്യത അവർക്കറിയില്ല അത് ഉദ്യോഗസ്ഥന്മാർ മാത്രം തീരുമാനിക്കുന്ന വിഷയമല്ല ഇത് ഓരോ ഗ്രാമ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെയും ക്ഷേമകാര്യ സ്റ്റാമ്പിങ് സ്റ്റാൻഡിങ് കമ്മിറ്റി കൂടിയിട്ടാണ് ഈ ഓരോ അപേക്ഷയും അപ്രൂവ് ചെയ്യുന്നത് അവിടെ വന്നിരിക്കുന്ന ജനപ്രതിനിധികൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടല്ലോ ഉണ്ടായിട്ടും വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത് പറയാതിരിക്കുകയും കിട്ടുന്നവർക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതുകയും ചെയ്തതിന്റെ ഫലമാണ് ഇപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള വലിയ വെട്ടിപ്പ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഞങ്ങൾ പറയുന്ന പോയിന്റ് അത് അത്തരം ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ പല വിധത്തിൽ പല ആളുകൾ കവർച്ച ചെയ്യുന്നുണ്ടെന്നും അത് സർക്കാരിനെ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇതിന് മേൽ ഒരു അന്വേഷണം സർക്കാർ നടത്താൻ പോവുകയാണെന്നും ഈ അനർഹരിൽ സർക്കാർ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കൂടി മന്ത്രി പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു പരാതിയുമില്ല ഇവിടെ പക്ഷെ അതൊന്നും അല്ല ഉണ്ടായത് ക്ഷേമ പെൻഷൻ കേരളത്തിലെ സർക്കാർ ജീവനക്കാർ കവർന്നെടുക്കുന്നു എന്നൊരു പ്രതീതി പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കുകയാണ് ചെയ്തത് കേരളത്തിലെ സർക്കാർ അതിൽ ഗസറ്റഡ് ഓഫീസർമാരും അസിസ്റ്റന്റ് പ്രൊഫസർമാരും അടക്കം ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയുക തന്നെയല്ലേ വേണ്ടത് അങ്ങനെ ഒരു ഒരു ഫേക്ക് ഐഡന്റിറ്റി എന്തിനാണ് സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോ ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് മാത്രം വരുന്നതല്ലല്ലോ ഞാൻ ലാൽ കുമാർ അല്ല അങ്ങനെ പേര് പറയാതിരിക്കുന്ന ഒരു സംവിധാനം ബോധപൂർവം ഇല്ല അത് മിനിസ്റ്റർ ഉദ്ദേശിച്ചതും അതിന്റെ സമഗ്രത പറഞ്ഞതും അതാണ് ഷിജുഖാൻ പറഞ്ഞത് അതാണ് കാരണം അതിന്റെ നിയമപരമായ പരിഷ്കൃത ഭാവം വരുത്തേണ്ടതുണ്ട് അവരെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കുന്നതിലൊക്കെ അല്ലേ അന്വേഷണം അതിന്റെ പുരോഗതിയിൽ എത്തട്ടെ അതിന്റെ സമഗ്രതയിൽ കൈവരട്ടെ അങ്ങനെ പ്രഖ്യാപിച്ചാൽ അങ്ങനെ പ്രഖ്യാപിച്ചാൽ അട്ടിമറിക്കപ്പെടും ഇത് ജനങ്ങൾ അറിയേണ്ടതുണ്ട് അതല്ലാതെ മറ്റേ മറ്റേ പിടികിട്ട പുള്ളിയെ പിടിക്കാനുണ്ടെന്ന് പറഞ്ഞ പോസ്റ്റർ അടിച്ച് നാട്ടിലെ പിന്നെ വെക്കുന്നതുപോലെ ഗുരുതരമായ ക്രിമിനൽ കേസുകളിലെ പ്രതികളുടെ ഫോട്ടോയൊക്കെ അടിച്ച് കാണുവാനില്ല എന്ന് അല്ലെങ്കിൽ കണ്ടുകിട്ടാനുണ്ടെന്ന് പ്രഖ്യാപിക്കുന്നത് പോലെ ഈ പറഞ്ഞ ആളുകളുടെ മുഴുവൻ ഈ അനർഹമായിട്ട് ഇത് വാങ്ങുന്ന ആളുകളുടെ മുഴുവൻ പടമടിച്ച് നാട്ടിലാകെ ഒട്ടിച്ച് അവരെയൊക്കെ ആൾക്കൂട്ടത്തിന് ഇങ്ങനെ വിട്ടുകൊടുക്കുകയാണ് അങ്ങനെ വേണമെന്ന് നിർബന്ധിക്കുകയാണ് പിന്നെ യു ഡി എഫിന്റെ പ്രതിനിധി അതിന്റെ നടപടിക്രമമുണ്ട് പ്രൊസീജിയർ പാലിക്കണം പ്രൊസീജിയർ പാലിക്കണം ുമാർ ചെയ്യാൻ കഴിയും ലാൽ അഡ്വക്കേറ്റ് ലാൽകുമാർ ഇതിൽ പൂർണ്ണതയും സമഗ്രതയും കൈവന്നതിന് ശേഷം മാത്രമേ സർക്കാർ ഇത്തരത്തിൽ പറയാവൂ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കുടേ മുഴുവൻ അഭിമാനത്തിന് ക്ഷതമുണ്ടാകുന്ന ഒരു നടപടി ഉണ്ടാകും അതാണോ ഈ ഘട്ടത്തിൽ കാണേണ്ടത് അതോ ക്ഷേമ പെൻഷൻ എന്ന വലിയ ഒരു ഉദ്ദേശ ലക്ഷ്യത്തെ സാധൂകരിക്കാനായി നടത്തുന്ന പ്രവർത്തികളിൽ വരുന്ന വീഴ്ചകൾ അതിൽ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഉൾപ്പെട്ട സംവിധാനത്തെക്കുറിച്ച് ജനതയെ അറിയിക്കുക എന്നതുകൂടിയാണോ ഭൂഷണമായി എത്തുന്നത് എങ്ങനെയാണ് താങ്കൾ ഇതിനെ നിരീക്ഷിക്കുന്നത് ഒപ്പം ഈ കോട്ടയ്ക്കൽ ഏഴാം വാർഡിൽ ഇത്രയധികം പേർ ഒന്നിച്ച് ഏതാണ്ട് നാല്പത്തിരണ്ടിൽ മുപ്പത്തിയെട്ട് പേർ അരാതകരായി കൂടിയത് യാദൃശികമാണോ അഡ്വക്കേറ്റ് എൻ ലാൽ കുമാർ ബഹുമാനപ്പെട്ട മന്ത്രി നമ്മളിപ്പം നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസത്തിന്റെ ഭാഗമായി ഈ ജേർണലിസ്റ്റുകൾ തപ്പിപ്പിടിച്ചെടുത്ത വാർത്തയൊന്നും അല്ലല്ലോ അല്ല അല്ല യഥാർത്ഥത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ മെഷീനറിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെ പുറത്തുവിട്ട വിവരങ്ങളാണ് അപ്പൊ അത് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ഒരു ചർച്ചയാകണം എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഒരു വാർത്ത വരുന്നത് അല്ലെങ്കിൽ ബാലഗോപാലിനെ പോലൊരാൾ അതിനെ കുറിച്ച് തുറന്ന് സംസാരിക്കുന്നത് വഴി യഥാർത്ഥത്തിൽ ഇപ്പം നോക്കൂ നമ്മുടെ ഒരു കൈരളി പോലൊരു ചാനലിന്റെ ഒരു മണിക്കൂറത്തെ എയർടൈം ഇങ്ങനൊരു വിഷയം സംസാരിക്കുന്ന വഴി എന്താണ് ആൾക്കാരിലേക്ക് എത്തുക വഴി ബോധവൽക്കരിക്കപ്പെടുന്നുമുണ്ട് ഇപ്പൊ ബി എം ഡബ്ല്യൂ ഉള്ളവൻ ഇപ്പൊ നാളെ ചിലപ്പോൾ ഇത് എനിക്ക് അർഹതയില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ മാറുമായിരിക്കാം അവന് വോളണ്ടറി ആയിട്ട് ഒരു ആക്ട് ഒരു അവസരം കൂടെ വരുമല്ലോ ഞാൻ പറഞ്ഞ അങ്ങനെ ചെയ്തുകൊള്ളും എന്നല്ല കുറച്ചുപേരെങ്കിലും പിടിവീഴാൻ സാധ്യത ഉണ്ട് എന്നുള്ള ബോധവൽക്കരണം ഈ ചർച്ചകൾ വഴി നടക്കുമെന്ന് ഞാൻ കരുതുന്നു ഉറപ്പായിട്ടും നടക്കും കാര്യം അവർക്ക് പിന്നീട് നാനക്കേട് ഉണ്ടാവും ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇവിടെ ഷിജുഖാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ ഈ പേരുകൾ പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞതും ഷിജുഖാൻ പറഞ്ഞതും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ല അവിടെ ഞാൻ പറയാൻ ശ്രമിച്ചത് എന്താണ് പേരുകൾ പുറത്തു വരുമോ എന്നുള്ള ചോദ്യത്തിന് പേരുകൾ പുറത്തു വരും എന്നാ ഞാൻ പറഞ്ഞത് പേരുകൾ പുറത്ത് ഇപ്പൊ വിടാനുള്ള ഉദ്ദേശം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പം വിടാനുള്ള ഉദ്ദേശം ഇല്ല എന്ന് മന്ത്രി പറഞ്ഞിരിക്കുന്നു അത് നോക്കൂ ഞാൻ മറ്റൊരു ഉദാഹരണത്തിൽ കൂടെ അത് വ്യക്തമാക്കാം കേരളത്തിൽ കറപ്ഷൻ നടക്കുന്ന അല്ലെങ്കിൽ കൈക്കൂലി മേടിച്ച ആൾക്കാരുടെ ലിസ്റ്റ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ അവരെ പുറത്താക്കിയതോ അല്ലെങ്കിൽ അച്ചടക്ക നടപടി നേരിട്ടതോ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ലിസ്റ്റ് പുറത്തുവിട്ട് ഒരു ശീലമുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് നടപടി എടുക്കാതിരിക്കുന്നുണ്ടോ ഇല്ല നടപടി കൃത്യമായിട്ടുണ്ടാവും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ പറയുന്ന ആൾക്കാരെ ഈ കുറ്റക്കാരെ കൈക്കൂലി മേടിച്ച ആൾക്കാരുണ്ടെങ്കിൽ അവരെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ സർക്കാർ കൈകാര്യം ചെയ്യുന്ന ഡോക്യുമെന്റ് ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആണ് അല്ലെങ്കിൽ പബ്ലിക് ഓഫീസിൽ നിൽക്കുന്നത് ഒരു പബ്ലിക് ഡോക്യൂമെൻ്റ് ആണ് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വളരെ സിമ്പിളാണ് അപ്പൊ ഞാനിപ്പോൾ നാളെ ഒരു ഒരു പരാതിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു പെറ്റീഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയാണെങ്കിൽ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു കൗണ്ടർ ഫയൽ ചെയ്യും ആ കൗണ്ടറിനകത്ത് ഈ ഡോക്യുമെന്റ്സ് ഉണ്ടാവും അപ്പൊ അതങ്ങനെ പുറത്തു വരും ഞാൻ പറഞ്ഞു ഇത് അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ അതുകൊണ്ട് ഈ പറയുന്ന ഡോക്യുമെന്റ് എല്ലാം പുറത്ത് നാളെ മാധ്യമ പ്രവർത്തകരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്ത് ഈ പറയുന്ന വലിയ വിചാരണ ഈ മാധ്യമ വിചാരണ നടത്തി നടത്തി അപമാനിക്കണം എന്നുള്ളൊരു അർത്ഥത്തിലല്ല ഞാനത് സംസാരിച്ചത് അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ലതനും അങ്ങനെ ചെയ്യാൻ പാടുമില്ല പക്ഷേ ഇത് പുറത്തു വരും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അത് പുറത്തു വരാതിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം ഒളിച്ചിരുന്ന് നമുക്ക് നടപടി ഒരാൾക്കെതിരെ എടുത്തേക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടപടിയുള്ള കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല നോക്കൂ കേരളത്തിൽ ഇവിടെ വന്നിരിക്കുന്ന ഇപ്പം കുറെ കാര്യങ്ങൾ ഇവിടെ രണ്ടു പേരും സംസാരിച്ചല്ലോ ഞാനിതിനെ കാണുന്നത് രണ്ടുപേരും പറഞ്ഞതിനകത്ത് ശരികളുണ്ടാണ് ഒരെണ്ണമാണ് ഒരാ ഒരാൾ പറഞ്ഞതാണ് ശരി എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് ഇതിനകത്ത് വ്യക്തിപരമായില്ല കാരണം ഇതിനകത്ത് കടന്നുകൂടിയിട്ടുള്ള ആൾക്കാർ ഇപ്പം നമ്മൾ പറഞ്ഞാല് സർക്കാർ വ്യക്തമായ ഒരു ശ്രമത്തോടുകൂടി അനർഹരെ പുറത്താക്കാനൊരു ശ്രമം വളരെ വ്യക്തമായി നടത്തിയിട്ടുണ്ട് കാര്യം എന്താ സർക്കാരിനെ ശ്രദ്ധിച്ചിടത്തോളം പാവങ്ങളിലേക്ക് ഈ പണം എത്തുക എന്നുള്ളതാണ് ലക്ഷ്യം അതേ സ്ഥാനത്ത് കള്ളത്തരത്തിന്റെ കവടത കാണിച്ച് ഇതിനകത്ത് ആൾക്കാർ കടന്നുകൂടിയിട്ടുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണല്ലോ നമ്മൾ ഉദ്ധരിച്ചത് ഇവിടെ അപ്പൊ അതിന്റെ അർത്ഥം അതിനകത്ത് ആൾക്കാർ കടന്നു കയറിയിട്ടുണ്ടെന്നാണ് ആ കടന്നു കയറിയവരെ പുറത്താക്കേണ്ടതായിട്ടുണ്ട് അതും സർക്കാരിന്റെ ജോലി തന്നെയാണ് ഒരു സംശയവും ഇല്ല കാര്യത്തിൽ അതിന്റെ നടപടികൾ തുടർന്നു പോകുന്നു അപ്പൊ നമ്മൾ ഏറ്റവും ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും താഴേക്കടയിലുള്ള ഈ പറയുന്ന ഇപ്പം കോട്ടക്കലിലെ കാര്യങ്ങൾ താങ്കൾ പറഞ്ഞല്ലോ ഒരു അവിടുത്തെ ഒരു മെമ്പർ തീരുമാനിക്കുകയാണ് ഇദ്ദേഹത്തെ ഇതിനകത്ത് കൂട്ടിയേക്കാം അവിടുത്തെ ഒരു മെമ്പർ നമുക്ക് അങ്ങനെ എടുക്കുക ഇദ്ദേഹത്തിന്റെ വീട്ടിൽ എ സി ഇല്ല അല്ലെ കാർ ഇല്ല എന്ന് പറഞ്ഞ മെമ്പർ ഇത് ഒരു പേരെഴുതി കൊടുത്ത് പഞ്ചായത്ത് അംഗി എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആൾ ലിസ്റ്റിൽ വന്നു എന്നുള്ളതാണ് പിന്നെ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട സമയത്തും ഇതേ കള്ളത്തരം കാണിച്ചാൽ എന്ത് ചെയ്യും എന്നായി പറയുന്നത് എനിക്ക് തോന്നുന്നില്ല പഞ്ചായത്ത് വകുപ്പ് മന്ത്രിക്കോ ധനകാര്യ വകുപ്പ് മന്ത്രിക്കോ ഈ വിഷയത്തിൽ ലാൽകുമാർ അതായത് സമഗ്രമായി വ്യക്തത വരുന്നതിനു മുമ്പ് സർക്കാർ ഉദ്യോഗസ്ഥർ കൈവിട്ടു വാരി എന്ന ധ്വനി പൊതുവിൽ വരുത്തിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ സർക്കാരിന്റെ ഈ പ്രഖ്യാപനത്തിലുണ്ടോ അങ്ങനെ ഒരു ആശങ്കയാണ് ഇല്ല ലീഗ് സംഘടനാ നേതാവ് പങ്കുവച്ചത് സി പി മുഹമ്മദ് പങ്കുവച്ചത് അത് ശരിയാണോ അങ്ങനല്ല അല്ല അങ്ങനല്ല ഞാൻ അതിനകത്ത് ഞാൻ അതിൽ ഞാൻ അതിനെ കാണുന്ന മറ്റൊരു കാര്യമാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർ ശമ്പളം സർക്കാരിന്റെ ശമ്പളം വാങ്ങിക്കുന്ന ഒരു ആൾക്കാരാണ് അപ്പൊ അവർക്കെന്താ പ്രശ്നം അവർക്ക് ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അധിക ബാധ്യതയും അധിക ഉത്തരവാദിത്തവും ഉണ്ട് ഞാൻ പറയുന്നത് പോലെ പോലെയല്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഈ വിഷയത്തിൽ പറഞ്ഞത് നോക്കൂ ഷിജുക്കാൻ പറഞ്ഞത് എന്താണ് ഗസറ്റഡ് ഓഫീസർമാരെ കുറിച്ച് പറയുന്നത് ഒരു ഗസറ്റഡ് ഓഫീസർ വാങ്ങിക്കുന്നു പറഞ്ഞാൽ അയാൾ ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിന്റെ പോളിസികൾ നടപ്പാക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട മറ്റൊരു ആനുകൂല്യം തട്ടിയെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ തട്ടിയെടുക്കുമ്പോൾ അത് വലിയ കുറ്റമാണ് വലിയ വലിയ കുറ്റമാണ് കുറ്റത്തിന്റെ സ്കെയില് വ്യത്യാസമാണ് അതാ ഞാൻ ആദ്യം പറഞ്ഞ ഒന്നും അറിയാൻ വയ്യാത്ത ഒരാള് ഇതിനകത്ത് ഉൾപ്പെട്ടു പോയിട്ടുണ്ടെന്നിരിക്കട്ടെ ഉൾപ്പെട്ടു പോയിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ അയാൾക്ക് അയാൾ ചെയ്യുന്ന ആ തെറ്റിന്റെ ലെവൽ അല്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ചെയ്യുന്ന ലെവല് അതിന്റെ സ്കെയില് വ്യത്യാസമാണെന്ന് തന്നെയാണ് ഞാൻ അടിയുറത്ത് വിശ്വസിക്കുന്നത് രണ്ടുപേരും ചെയ്യുന്ന തെറ്റാണെങ്കിൽ പോലും അതിനകത്ത് സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ ഒരല്പവ്യത്യാസമുണ്ടെന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ കൂടുതൽ വിമർശനം ഉണ്ടാവും അത് വിമർശനം ഉണ്ടാകുന്നത് കാര്യം അവർ ഒരു കാരണവശാലും ഈ ലിസ്റ്റിൽ വരാൻ പാടില്ല എന്നുള്ളത് അവരുടെ തീരുമാനമാണ് ഇപ്പോ അബദ്ധത്തിൽ ഇവർ ഈ ലിസ്റ്റിൽ പെട്ടുപോയിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ അപ്പോൾ അവരുടെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി അവർ പറയണം ഞാൻ പെൻഷൻ മേടിക്കുന്ന ആളാണ് അല്ലെ മറ്റു ശമ്പളം മേടിക്കുന്ന ഒരാളാണ് എനിക്കിത് അർഹതയില്ല അർഹതയുള്ളതാണോ ഇല്ലയോ എന്ന് അറിഞ്ഞ് അയാൾ പെരുമാറേണ്ടതായിട്ടുണ്ട് അത് അയാളുടെ ബാധ്യതയാണ് അയാൾക്ക് അറിഞ്ഞില്ലായിരുന്നു എന്ന് പറയുന്നത് അയാൾക്ക് പറ്റില്ല അപ്പൊ അതുപോലെ അല്ല നമ്മൾ വേറൊരാള് ആർക്ക് നമ്മൾ രണ്ട് രണ്ട് കാര്യങ്ങളവിടെ പറയുന്നത് ഒന്ന് ആപ്പിൾസിനെ കുറിച്ചും ഒന്ന് ഓറഞ്ചസിനെ കുറിച്ചോ പറയുന്നത് ഇത് അറിയാൻ വയ്യാതെ നിൽക്കുന്ന ഒരുപാട് പേർ ഉണ്ടായേക്കാം എന്നേ പറയുന്നുള്ളൂ അവർക്ക് ബാധ്യതയുണ്ടോ അവർക്കും ബാധ്യതയുണ്ട് പക്ഷേ ഇവർക്കുള്ളത് അധിക ബാധ്യതയാണ് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് അതിൽ നിന്ന് അതാണ് അത് വളരെ ശരിയാണ് ശ്രീ സിബി മുഹമ്മദ് അതായത് നിങ്ങൾ ഈ ഇത്ര വലിയ അതായത് ഈ ക്ഷേമ പെൻഷൻ എന്ന വളരെ ഉദ്ദേശ ലക്ഷ്യമുള്ള ഒരു സംവിധാനത്തെ ഈ ഗസറ്റർ ഓഫീസർമാരടക്കം ഉന്നത ഉദ്യോഗസ്ഥർ ഇതിനെക്കുറിച്ച് വ്യക്തമായ അവെയർനെസ് ഉള്ളവർ തന്നെ ഉൾപ്പെട്ട് അതിനെ അട്ടിമറിക്കുകയും അനർഹരെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന ആ ഒരു വലിയ കുറ്റകൃത്യത്തെയും അതിൻ്റെ ആഴത്തെക്കാൾ നിങ്ങൾ കാണുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന സംഘബോധമാണ് അത് ശരിയാണോ എന്ന ചോദ്യമാണ് ഇൻഡയറക്റ്റായി ഇവിടെ ഉയരുന്നത് ഷിജുഖാനും അഡ്വക്കേറ്റ് ലാൽ ഉയർത്തിയതിൽ നിന്ന് ഞാൻ വരികൾക്കിടയിൽ വായിച്ചതാണ് ഒരിക്കലുമല്ല അജിംഷാദ ഞാൻ പറഞ്ഞത് എന്താണ് ഈ ഉയർന്ന ഉദ്യോഗസ്ഥരെന്നല്ല താഴ്ന്ന ഉദ്യോഗസ്ഥരാണെങ്കിലും ഏറ്റവും ഉയർന്നവർ ഏറ്റവും അറിവുള്ളവരായിരിക്കും ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി നേട്ടമുള്ളവരായിരിക്കും സർക്കാരിൽ നിന്ന് ശമ്പള അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള ആളുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തേണ്ടേ അവരെ ശിക്ഷിക്കേണ്ടേ സമൂഹം അറിയണ്ടേ ഇങ്ങനെയുള്ള നടപടികൾ കുറ്റക്കാരാണെന്ന് ആ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള ഞങ്ങളുടെ പരാതി ആ നടപടിയുടെ ആദ്യഘട്ടമെന്ന് നിലയ്ക്ക് കോമൺ ആയി സർക്കാർ ജീവനക്കാർ കേരളത്തിലെ സർക്കാർ ജീവനക്കാർ ഈ നടപടിയുടെ ഒരു തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് അലോസരം പിന്നെ എങ്ങനെയാ നടപടി പൂർത്തിയാക്കും ഇല്ലില്ല ഇത് സമഗ്ര അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് സമഗ്രമായ ഒരു റിപ്പോർട്ട് കളക്ട് ചെയ്തതിനു ശേഷം ഇതിൽ ഇത്ര സർക്കാർ ജീവനക്കാരുണ്ട് അവർക്കെതിരെ ഗവൺമെന്റ് നടപടി നടപടിയെടുക്കാൻ പോവുകയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ആകെ ഒറ്റ പേരെ പറഞ്ഞുള്ളൂ സർക്കാർ ജീവനക്കാർ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതല്ലല്ലോ ഈ കേരളത്തിൽ നടക്കുന്ന ഈ അറുപത്തിയഞ്ചു ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന അറുപത്തിയഞ്ച് ലക്ഷം പേരും ഉൾപ്പെട്ടു എന്ന് ഇപ്പോ ഇപ്പോ കൊച്ചിയിലെ ഒരു അഭിഭാഷകൻ ഉൾപ്പെട്ട സ്കാം എന്ന് നമ്മൾ വാർത്ത പറഞ്ഞാൽ അതിനകത്ത് അഡ്വക്കേറ്റ് ലാൽകുമാർ അസ്വസ്ഥമാകും ഈ അഡ്വക്കേറ്റിന്റെ പേരെടുത്തു പറയണം എന്ന് പറയുന്നത് പോലെ ഒരു ഒരു സംഭവം അല്ലേ അത് ഇല്ല കേരള അതായത് ഈ ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേർ അവരുടെ തസ്തിക അടക്കം വരുന്നു അത് പ്രസിദ്ധപ്പെടുത്തുന്നു അത് സർക്കാർ ജീവനക്കാർ ഇവിടെ ലാൽകുമാർ പറഞ്ഞത് അടിവരയിടേണ്ടതാണ് സർക്കാർ ജീവനക്കാർ ഇരട്ടി ഒബ്ലി എന്താണ് ബാധ്യത ഉള്ളവരാണ് സമൂഹത്തോട് അത് മാത്രമല്ല അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ് അവരത് ചെയ്യുന്നു അത് ഉന്നത ഉദ്യോഗസ്ഥർ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നു ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടുന്നു അപ്പോൾ ഉള്ളവർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വലിയൊരു ക്രൈമിനെ സംബന്ധിച്ച് ബോധവൽക്കരണം കൂടി സർക്കാർ നടത്തുന്നു അതിനകത്ത് അന്വേഷണം ഉണ്ട് എന്ന് പറയുന്നു ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേരാണെന്ന് പറയുന്നു അവരെ കൊടുക്കാൻ അത് വിജിലൻസ് അന്വേഷണം വഴിയും മറ്റ് സംവിധാനങ്ങൾ വഴിയും വകുപ്പുതല നടപടികൾക്കുമൊക്കെ സമഗ്ര അന്വേഷണത്തിലൂടെ നടപ്പാക്കുന്ന മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം തീരുമാനിക്കുന്നു അപ്പോഴെങ്ങനെയാണ് ഈ ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് പേരിൽ അഞ്ച് ലക്ഷത്തിലധികം വരുന്ന സർക്കാർ ജീവനക്കാരാകെ ഇതിനകത്ത് പ്രതിയാകുമെന്ന് പറയുന്നത് അത് ആ വാദത്തിൽ എവിടെയോ ഒരു ഒരു ദുർബലത ഉണ്ടല്ലോ ഇതെല്ലാം രണ്ടാമത് വന്ന വാദങ്ങൾ ഇപ്പൊ അജിംഷാദ് പറഞ്ഞതെല്ലാം രണ്ടാമത് വന്ന വാദങ്ങളാണ് ഇതിനകത്ത് ധാരാളം ആളുകൾ ഇത് കൈയ്യടക്കുന്നുണ്ടെന്നും അതിൽ സർക്കാർ ജീവനക്കാരുണ്ടെന്നും അവർക്കെതിരെ ഡിപ്പാർട്ട്മെന്റ് തലത്തിലും മന്ത്രി തലത്തിലും ഗവൺമെന്റ് തലത്തിലും നടപടികൾ ഉണ്ടാവും എന്നൊക്കെ പിന്നീട് വന്ന വാർത്തകളാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട വ്യവസ്ഥപ്പെട്ട ധനമന്ത്രി മാധ്യമങ്ങളോട് ആദ്യം പറഞ്ഞ വർത്താനത്തിൽ അതിൽ പറഞ്ഞ ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഏക കാര്യം ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ലോ അതൊരു പ്രക്രിയ ഇന്നത്തെ വയിൽ ഉള്ള ഒരു തുടർ പ്രക്രിയ ആണല്ലോ ആ ഒരു വഴിയാണ് നിങ്ങളുടെ രാഷ്ട്രീയ ദൗർബല്യമാണോന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റു പറയാനാകില്ല അവരോട് വിശദീകരിക്കാം അങ്ങനെ പറയുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ഇത് ആരാണ് ചെയ്തെങ്കിലും അവരെ ശിക്ഷിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഏതെങ്കിലും ഒരു സംഘടന സ്റ്റേറ്റ് എംപ്ലീഷൻ ഉൾപ്പെടെ ഏതെങ്കിലും ഒരു സംഘടന ഇങ്ങനെയുള്ള ജീവനക്കാർ ഒരു പാവങ്ങളാണ് അവർക്കറിയാതെ പറ്റി പോയത് അവർക്കെതിരെ നടപടി എടുക്കരുതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഓക്കെയാണ് ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് അവർ വളരെ പ്രയാസപ്പെട്ട സാമ്പത്തിക അവസ്ഥയിലാണ് ഇപ്പം നിലവിലുള്ളത് അവർക്ക് ഡി എ ഇല്ല ശമ്പള പരിഷ്കരണം ഇല്ല ഡി എ സിലിണ്ടർ ഇല്ല മറ്റു അല്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കേരളത്തിലെ സിവിൽ സർവീസ് മേഖല ആകെ പ്രയാസത്തിലാണ് അവരാകെ സമ്മർദ്ദത്തിലാണ് പ്രഷറിലാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഭരണാനുകൂല സംഘടനകൾ പോലും ഇപ്പോൾ സർക്കാരിനെതിരെ സമരത്തിനും പണിമുടക്കിനുമായി നീങ്ങുന്ന ഒരു സാഹചര്യമാണ് അത്തരമൊരു സാഹചര്യത്തിൽ ജീവനക്കാർ ഒരു സമരവുമായി പൊതുരംഗത്തേക്ക് വന്നാൽ പൊതുജനം അതിനെ എതിർക്കാനുള്ള ഒരു ചെറിയ ഒരു ചെറിയ ഒരു മരുന്ന് ഇട്ട് കൊടുത്തു എന്ന് മാത്രമേ ഞങ്ങളിതിനകത്ത് കാണത്തുള്ളൂ പക്ഷേ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിയെടുത്തിട്ടുള്ള ആരാണെങ്കിലും അത് ജീവനക്കാരെന്നല്ല ആന്റണിയുടെ ആന്റണിയുടെ കാലത്ത് ആന്റണിയുടെ കാലത്ത് ഇത്തരത്തിൽ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചപ്പോൾ നിങ്ങൾ സമരം ചെയ്തിരുന്നു അന്ന് ജനങ്ങളൊക്കെ ആ ജനങ്ങളൊക്കെ നിങ്ങളോടൊപ്പം ആയിരുന്നോ എന്ന് പറയാൻ കഴിയില്ല മുപ്പത്തിരണ്ട് ദിവസത്തെ സമരം ചെയ്ത ഒരു കാലഘട്ടം രണ്ടായിരത്തി രണ്ടിൽ ഞാൻ സമരം ചെയ്ത ആളാണ് മുപ്പത്തിരണ്ട് ദിവസത്തെ സമരം ചെയ്ത ആളാണ് പണിമുടക്ക് സമരം നടത്തിയ ആളാണ് അതിനേക്കാൾ മോശമല്ല ഇന്നത്തെ ജീവനക്കാരന്റെ അവസ്ഥ ദിവസത്തെ സമരം കേരളത്തിൽ വെള്ളോളം താമസിച്ചാലും ആ മനസ്സിലിരിപ്പ് ബോധ്യമായി കാരണം തുടക്കത്തിൽ ഇമ്മച്ചു നിങ്ങളുടെ ഈ ശ്രേമ പെൻഷനിൽ കുറ്റക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരായ സർക്കാരിൻ്റെ നടപടി ഇമ്മച്ച്യറാണ് അല്ലെങ്കിൽ അപ്പക്കവമാണ് അതല്ലെങ്കിൽ അത് പഴുക്കുന്നതിന് മുമ്പ് പ്രസിദ്ധപ്പെടുത്തിയതൊക്കെയാണ് പറഞ്ഞു വരുന്നെങ്കിലും വഷ്ടം കറങ്ങിയതിൻ്റെ ലക്ഷ്യം അവസാനം ബോധ്യമായി താങ്കൾക്ക് രാഷ്ട്രീയമായി പ്രതിരോധിക്കാനുള്ള കൂടുതലും ഇവിടെ ഞാൻ ഞാൻ ഞാനൊന്ന് പറയട്ടെ അതായത് അതായത് ഈ മുസ്ലിം ലീഗും യു ഡി എഫും അതിൻ്റെ സർവീസ് സംഘടനയുടെ നേതാക്കന്മാരും ഇപ്പം ശ്രമിക്കുന്നത് കേരളത്തിലെ മുഴുവൻ ജീവനക്കാരും ഇങ്ങനെ ചെയ്യുന്നവരാണ് എന്ന് ഈ ഗവൺമെൻറ്റ് പറയാൻ ശ്രമിച്ചു എന്ന് വരുത്താനുള്ള കള്ളപ്രചരണമാണ് യു ഡി എഫിൻ്റെ സർവീസ് സംഘടനാ നേതാക്കന്മാരുത് ചെയ്യുന്നത് എന്തിനാണിങ്ങനെ ഇവർ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ സംശയം വർദ്ധിക്കുകയാണ് കോട്ടക്കലിലെ യു ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളുടെ അടിസ്ഥാനമുണ്ട് അവിടെ യു ഡി എഫിനെതിരായിട്ട് ഉയർന്നു വരുന്ന വലിയ വികാരമുണ്ട് അനർഹരായിട്ടുള്ള പെൻഷൻകാരെ സംബന്ധിച്ച വിവിധങ്ങളായ പരിശോധനയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഈ വിഷയത്തെ വഴിമാറ്റിക്കൊണ്ടു പോകാനാണ് ഈ യു ഡി എഫിൻ്റെ സർവീസ് സംഘടനാ നേതാവ് ശ്രമിക്കുന്നത് കേരളത്തിലെ മുഴുവൻ ജീവനക്കാരെയും ഏതെങ്കിലും അർത്ഥത്തിൽ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുകയല്ല ഇവിടെ ചെയ്തിട്ടുള്ളത് കൃത്യമായ നമ്പർ പറഞ്ഞില്ലേ അഞ്ചര ലക്ഷം ജീവനക്കാരുണ്ട് എന്ന് പറയുന്ന ഒരു നാട്ടിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ആളുകൾ ഇപ്രകാരം ഒരു തെറ്റായ നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ അഞ്ചര ലക്ഷത്തെ ആ അഞ്ചര ലക്ഷത്തെ എങ്ങനെയാണ് മുഴുവനായി ആക്ഷേപിക്കുന്നത് മുഴുവനായി അപമാനിക്കുന്നത് കേരളത്തിലെ ജീവനക്കാർ അധ്യാപകരും ജീവനക്കാരും ഒക്കെ കേരളത്തിനു വേണ്ടി നടത്തുന്ന ഇടപെടലുകളും അവരുടെ സേവന പ്രവർത്തനങ്ങളും നന്നായി ഗവൺമെന്റ് അതിനെ കാണുന്നവരും പ്രകീർത്തിക്കുകയും അതിനെ പ്രശംസിക്കുകയും ചെയ്യുന്നവരല്ലേ യു ഡി എഫിൻ്റെ കാലത്തല്ലേ വിവിധങ്ങളായ കരി നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജീവനക്കാരെ വേട്ടയാടുകയും ആക്രമിക്കുകയും അവരുടെ മുഴുവൻ ആനുകൂല്യങ്ങളും അട്ടിമറിക്കുകയും ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ട് നിരന്തരമായ പ്രതിഷേധ സമരങ്ങൾ കേരളത്തിൽ ഉയർന്നു വന്ന ഞാനൊക്കെ അന്ന് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനാണ് ഇവിടെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ദീർഘമായ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച് തെരുവിലിറങ്ങിയവരാണ് ആ കാലം എന്നെ ഓർമ്മിപ്പിക്കരുത് ഞാൻ പറയേണ്ടി വരും തിരുവനന്തപുരത്ത് അടക്കം അധ്യാപകരെയും ജീവനക്കാരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള കരി നിയമങ്ങൾ ഇവിടെ നടപ്പിലാക്കിയ കാലമല്ലേ അപ്പോൾ അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കരുത് ഞാൻ പറയും രണ്ടാമത്തെ പ്രശ്നം ഇവിടുത്തെ വിഷയം കോട്ടക്കലിൽ സംഭവം എടുത്താൽ അവിടെ പിന്നെ ജീവനക്കാരുടെ പ്രശ്നമാണോ ഇവിടെ അല്ല ഒരു കാര്യം അവിടെ ജീവനക്കാരുടെ പ്രശ്നമാണോ ചർച്ച ചെയ്യുന്നത് അവിടെ വാസ്തവത്തിൽ അനർഹരായിട്ടുള്ള ആളുകൾ ആഡംബര ബി എം ഡബ്ല്യു കാർ ഉൾപ്പെടെയുള്ള ആളുകൾ പെൻഷൻ വാങ്ങുന്നു ഇത് ഗൗരവമുള്ള വിഷയമല്ലേ ഭാര്യയോ ഭർത്താവോ സർവീസ് പെൻഷൻ പറ്റുന്നവർ മാത്രമല്ല അവിടുത്തെ വിഷയം വീടുകളിൽ പിന്നെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ ആഡംബര വീടുകളുള്ള ആളുകൾ ഒരു വാർഡിൽ കൂട്ടത്തോടെ അനർഹരായിട്ടുള്ള ആളുകൾ നാൽപ്പത്തിരണ്ടിൽ മുപ്പത്തെട്ട് പേരും അനർഹരായിട്ടുള്ള ആളുകൾ ഇതൊക്കെ ഗൗരവമുള്ള വിഷയങ്ങളല്ലേ അപ്പോൾ ഇത് ഇത് ആരാണ് നേടിക്കൊടുത്തത് ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചു ഈ എങ്ങനെയാണിത് നടന്നത് ഇത് ഗവൺമെൻറ് അന്വേഷിക്കണ്ടേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് ഈ വിഷയം അവിടെ അവിടെ സംഭവിച്ചത് എന്താ ധനകാര്യ പരിശോധനാ വിഭാഗം മറ്റ് ചില കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പരിശോധന നടത്തുകയാണ് നമ്മൾ കേരളത്തിൽ കാണണം വളരെ പ്രധാനപ്പെട്ട ഏത് ഗവൺമെന്റ് ഉള്ളപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടുള്ള വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു പരിശോധന നടത്തുന്ന പിന്നെ വിഭാഗമാണ് ധനകാര്യ പരിശോധനാ വിഭാഗം ഞങ്ങളൊക്കെ നിരവധി സ്ഥാപനങ്ങളുടെ ഭാഗമായിരുന്നപ്പോൾ ഞങ്ങറിയാം വളരെ സൂക്ഷ്മമായിട്ടുള്ള പരിശോധന നടത്തുന്ന വിഭാഗമാണ് അവർ പരിശോധിച്ചു അവർ പരിശോധിക്കുമ്പോഴാണ് കോട്ടക്കൽ നഗരസഭയിൽ ഇപ്രകാരമുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നത് പിന്നെ ഈ നമ്മുടെ മറ്റ് പല സ്ഥലങ്ങളിലും സാമൂഹ്യ പിന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ മറ്റ് ചില പിന്നെ സർവീസ് പിന്നെ ശമ്പളവും മറ്റു ചില പെൻഷനും വാങ്ങുന്നു എങ്ങനെ എങ്ങനെ കണ്ടുപിടിക്കുന്നത് അവിടെ ഇൻഫർമേഷൻ കേരള മിഷൻ ഐ കെ എം എന്ന് പറയുന്ന സ്ഥാപനം പരിശോധന നടത്തുകയാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി അപ്പോൾ ആധാറിൻ്റെ ഇരട്ടിപ്പടക്കം ശ്രദ്ധയിൽപ്പെടുകയാണ് അങ്ങനെ രണ്ട് പെൻഷൻ വാങ്ങുന്നു അതല്ലെങ്കിൽ പിന്നെ ശമ്പളവും പെൻഷനും സാമൂഹ്യ സുരക്ഷാ പെൻഷനും വാങ്ങുന്നു ആ പരിശോധന ഇപ്രകാരം ആധാർ ഇരട്ടിപ്പടക്കം പരിശോധനയിലൂടെയാണ് ഗവൺമെന്റിന്റെ ശ്രദ്ധയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അങ്ങനെ ദീർഘകാലമൊന്നും ആയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ശ്രദ്ധയിപ്പെടുന്നത് അപ്പം ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കിടക്കുന്നു കോട്ടയ്ക്കൽ നഗരസഭയുമായി ബന്ധപ്പെട്ട് അവിടെ കണ്ടുപിടിക്കുന്ന ധനകാര്യ പരിശോധനാ വിഭാഗമാണ് ആ ധനകാര്യ പരിശോധനാ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പിന്നീട് വിജിലൻസ് പരിശോധനയിലേക്ക് പോകുന്നു ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഈ ഗവൺമെന്റ് വാസ്തവത്തിൽ ഇന്ത്യയിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം ഇന്ത്യയിൽ ഇപ്രകാരം ഒരു തെറ്റായ കാര്യം സംഭവിക്കുന്നു എന്ന് കണ്ടാൽ ക്രിയാത്മകമായി ഇടപെടുന്ന വളരെ ശക്തമായി ഇടപെടുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിലെ ധനകാര്യ വകുപ്പും അതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയും ഈ ഗവൺമെന്റും വളരെ ശക്തമായിട്ട് നടപടി സ്വീകരിച്ചു പോവുകയാണ് പിന്നെ എന്തുകൊണ്ടാണ് ഈ ഇതൊരു തെറ്റായ കാര്യമാണെന്ന് നമ്മൾ വീണ്ടും പറയേണ്ടി വരുന്നത് ഇവിടെ യു ഡി എഫിന്റെ പിന്നെ പ്രതിനിധി പറഞ്ഞ പോലെയൊന്നും അല്ല നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ഈ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ ഇവിടെ നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അത് സംരക്ഷിക്കാൻ വേണ്ടി നടപടി സ്വീകരിക്കുന്ന ഗവൺമെന്റ് അല്ലേ ഇത് തകർക്കാനല്ലേ നമുക്ക് അർഹമായിട്ടുള്ള കുടിശ്ശിക അടക്കം കേന്ദ്ര ഗവൺമെന്റ് തരാത്തത് ഒരു വാക്ക് യു ഡി എഫ് ഉണ്ടെന്നുണ്ടോ നമുക്ക് അർഹതപ്പെട്ട കോടി രൂപ ഈ പെൻഷനുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റ് തന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ നമ്മളാണത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഗവൺമെന്റിന് ഇതിൽ ഉത്തരവാദിത്തമുണ്ട് നിങ്ങൾ മനസ്സിലായിക്കൊള്ളണം അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ഈ സാമൂഹ്യ സുരക്ഷ പെൻഷൻ കൊടുക്കുന്ന ഗവൺമെന്റ് ആണ് യു ഡി എഫിനൊന്നും പൊള്ളില്ല കാരണം അവരുടെ കാലത്ത് പതിനെട്ട് മാസം രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ അതിനു മുമ്പ് യു ഡി എഫ് ഗവൺമെന്റ് കുടിശ്ശിക വെച്ച് പോയ പതിനെട്ട് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തവരാണ് ഞങ്ങൾ അന്ന് അറുനൂറ് രൂപയായിരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആണ് അന്ന് മുപ്പത്തഞ്ച് ലക്ഷം പേർക്ക് ആ പെൻഷൻ ഉള്ളു ഇന്ന് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ആയിരത്തി രൂപ കേരളത്തിൽ പെൻഷൻ കൊടുക്കുകയാണ് ഇനിയും ഞങ്ങൾ വർദ്ധിപ്പിക്കും ഇനിയും വർദ്ധിപ്പിക്കും അതിനുവേണ്ടിയുള്ള നടപടികൾ കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് സ്വീകരിക്കും ഏറ്റവും മികച്ച മാതൃകാപരമായ നിലപാട് ഇക്കാര്യത്തിൽ സംസ്ഥാന ധനകാര്യ വകുപ്പ് സ്വീകരിക്കുകയാണ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം പതിനൊന്ന് പതിനാറിൽ യു ഡി എഫിന്റെ കാലത്ത് ഒമ്പതിനായിരത്തി പതിനൊന്ന് കോടി രൂപ ആകെ അഞ്ചു വർഷത്തേക്ക് ഇതിന് മാറ്റി വെച്ചെങ്കിൽ പതിനാറ് ഇരുപത്തി ഒന്ന് കാലത്ത് ഈ എൽ ഡി എഫ് സർക്കാർ സഖാവ് കെ എൻ ബാലഗോപാൽ പിന്നെ പിന്നെ ഇപ്പോൾ കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയായി പ്രവർത്തിക്കുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തെ പിന്നെ പതിനാറ് ഇരുപത്തൊന്ന് കാലത്ത് അന്നത്തെ ധനകാര്യ വകുപ്പ് മനസ്സിലാക്കണം മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി നാല് കോടി രൂപ ഗവൺമെൻറ് മാ ഗവൺമെൻറ് വിതരണം ചെയ്തതാണ് പതിനൊന്ന് പതിനാറ് കാലത്ത് എവര് ഭരിക്കുമ്പോൾ കേവലം പിന്നെ പതിനൊന്ന് കോടിയെ ഒമ്പത് കോടിയേ കൊടുത്തിട്ടുള്ളൂ എൽ ഡി എഫ് സർക്കാർ പതിനൊന്ന് പതിനാറ് പതിനൊന്ന് കാലത്ത് മുപ്പത്തി അയ്യായിരത്തി ഒരുനൂറ്റി അമ്പത്തിനാല് കോടി എത്ര ഇരട്ടി പരിശോധിക്കണം ഇപ്പോ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഇതുവരെ എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിന്റെ കാലത്ത് ഇതുവരെ മുപ്പത്തി മൂവായിരം കോടി രൂപ നിങ്ങൾ മനസ്സിലായിക്കോ ഇപ്പോ വേണമെങ്കിൽ എണ്ണിക്കോ ഞാൻ തീർച്ചയായും ചർച്ച തുടങ്ങുമ്പോൾ ശ്രീ സിബി മുഹമ്മദ് അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ മസ്റ്ററിംഗ് ഏർപ്പെടുത്തിയത് വഴി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയാണ് വാർഷിക ലാഭം ലാഭമുണ്ടായത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും മസ്റ്ററിങ് നടത്തി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ പേർക്ക് അർഹരായ കൂടുതൽ പേർക്ക് ഇത് സാധ്യമാക്കാനുള്ള ഇടപെടൽ കൂടി സർക്കാർ നടത്തി അപ്പോൾ സർക്കാർ സാധ്യമായതൊക്കെ ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ ബോധപൂർവം ഡെലിബറേറ്റായി ഉദ്യോഗസ്ഥർ നടത്തിയ തിന്മകളെ സംബന്ധിച്ചാണ് പറയുന്നത് അതുകൊണ്ട് ആ സംഘബോധത്തിൻ്റെ ആവശ്യമില്ല അസംതൃപ്തി ഇതിൽ കലർത്തേണ്ടതില്ല മറ്റുള്ള ഞാന് അതിനെ ചുരുക്കി ചുരുക്കി ഞാൻ ബഹുനപ്പെട്ട ഷിജുഖാൻ പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് മറുപടി ഉണ്ട് രണ്ടായിരത്തി രണ്ടിലെ സമര കാലഘട്ടത്തിലൊക്കെ ഷിജുക്കാൻ ആവേശപൂർവ്വം പറഞ്ഞ ആ കാര്യം ഓക്കെ ജീവനക്കാർ നിൽക്കുമ്പോഴും ഇപ്പൊ സമരത്തെ കുറിച്ച് അവർ മിണ്ടെന്നുമില്ല ഒരു അക്ഷര ജീവനക്കാരെ കുറിച്ച് ജീവനക്കാരുടെ പ്രശ്നങ്ങളെ കുറിച്ച് അവര് സംബോധന ചെയ്യുന്നുമില്ല അത് പൊക്കണ്ടേ അത് രണ്ടാമത്തെ വിഷയം ഞാൻ ഈ വിഷയത്തെ കുറിച്ച് മാത്രം ഞാൻ സർക്കാരിന്റെ ഇത്തരമുള്ള ശ്രമത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു ഇത് ക്ലിയർ ചെയ്യണം അർഹരായ എല്ലാവർക്കും ക്ഷേമ പെൻഷൻ കിട്ടണം അത് അറുപത്തി ലക്ഷം ഒന്നും ഒരു അജിം അജിംഷാദേ പറഞ്ഞോട്ടെ എല്ലാ അർഹരായ ആളുകൾക്കും പെൻഷൻ കിട്ടണം പക്ഷെ അർഹർക്ക് മാത്രമേ കിട്ടാവൂ അപ്പൊ അതിന് കൃത്യമായ ക്ലാരിറ്റി വരുത്തണമെങ്കിൽ ഇപ്പൊ കോട്ടയ്ക്കൽ നഗരസഭ ചെയ്തതുപോലെ ആ കോട്ടയ്ക്കൽ നഗരസഭ അത് ചെയ്തുകൊണ്ടാണല്ലോ അഞ്ഞർഖരാണ് അത് കണ്ടെത്തിയത് അങ്ങനെ ഇത്ത കേരളത്തിലെ ബാക്കിയുള്ള എത്ര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതേ നിലപാടെടുത്ത് പരിശോധന നടത്തി എന്ന് കൂടി ആലോചിക്കുക രണ്ടാമത് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ എല്ലാ വർഷവും ഈ ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ല അംഗീകാരം ഞാൻ എന്താ കോട്ടയസഭര്ട്ട് അല്ല ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണോ ആയിക്കോട്ടെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് കോട്ടയ്ക്കൽ നഗരസഭയിൽ മാത്രമല്ലല്ലോ കേരളത്തിലുള്ള തൊള്ളായിരത്തി തൊണ്ണൂറ് പഞ്ചായത്തുകളിലും തദ്ദേശ തദ്ദേശപര സ്ഥാപനങ്ങളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ ഇത് ചെയ്യണം അത് ചെയ്തിട്ട് അനർഹരെ മുഴുവൻ കണ്ടെത്തണം ഒറ്റ വിഷയം ഒറ്റ കാര്യം സർക്കാരിന് വേണ്ടി ഞാൻ ഞാനൊരു സർക്കാരിനോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ് വാർഷിക അടിസ്ഥാനത്തിൽ മസ്റ്ററിംഗ് നടത്തുന്നതോടൊപ്പം ഓരോ പെൻഷൻ വാങ്ങിക്കുന്ന ആളും വരുമാന സർട്ടിഫിക്കറ്റ് കൂടി അതാത് വർഷം കൊടുക്കുകയും അത് പരിശോധിക്കുവാനുള്ള സംവിധാനം കൂടി ലാൽകുമാർ ലാൽകുമാർ മുഴുവൻ വിഷയമാണ് ഇതിനകത്ത് രാഷ്ട്രീയമോ കക്ഷി രാഷ്ട്രീയമോ ഇല്ല അതാണ് സർക്കാരിന്റെ ഉദ്ദേശം തോന്നുന്നു അങ്ങനെ വേണം സംഘടന പ്രതിനിധികളും സംഘടനകളും ഒക്കെ മുന്നിട്ട് നിൽക്കേണ്ടത് അല്ലെ ലാൽകുമാർ അഡ്വക്കേറ്റ് ലാൽകുമാർ നമ്മൾ ചർച്ച വൈൻഡ് അപ്പ് പേയാണ് തീർച്ചയായിട്ടും നോക്കൂ അർഹതയില്ലാത്ത ഒരു കാര്യം പ്രത്യേകിച്ച് സർക്കാർ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അനർഹരായിട്ടുള്ളവർ കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് ഞാൻ ആൾക്കാർ ഈ അനർഹരായി ഇത് വാങ്ങിക്കുന്നവരോട് എനിക്ക് ആദ്യം പറയാനുള്ളത് ആദ്യമായി അവസാനമായി പറയാനുള്ളത് നിങ്ങൾ സർക്കാർ ഇതിന് നടപടി എടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇതിൽ നിന്ന് പുറത്തു പോകാനുള്ള സ്വയമേ ഉള്ള നടപടി എടുക്കണം കാര്യം അത് വലിയ തെറ്റാണ് സാമൂഹിക തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് മാത്രം എനിക്ക് ഓർപ്പിക്കാം തീർച്ചയായും ഖാൻ ഏറ്റവും അവസാനമായി ഈ സംരംഭം സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു ദുഷ്ടലാക്കല്ല മറിച്ച് ക്ഷേമ പെൻഷൻ പോലെ നല്ല ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതിൽ സർക്കാർ കക്ഷി രാഷ്ട്രീയം കാണുന്നില്ല എന്നല്ലേ താങ്കൾക്ക് അവസാനമായി പറയാനുള്ളത് താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് ക്രോഡീകരിക്കാൻ ചോദിച്ചതാണ് ഞാൻ ഇത് ഇതിൽ അതായത് നമ്മുടെ പെൻഷൻ പദ്ധതിയെയും നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സംവിധാനത്തെ മുഴുവൻ തകർക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ മുന്നൂറ്റി കോടി രൂപ കുടിശ്ശിക ഇതുവരെ അവർ തരാത്തത് അങ്ങനെ ഇരിക്കെ അങ്ങനെ ഇരിക്കെ ഈ ഗവൺമെൻറ്റ് അർഹരായ മുഴുവൻ പേർക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഇപ്പോൾ തന്നെ ഓണത്തിന് മുമ്പ് ഒരു ഗഡു കൊടുത്തു ഇപ്പോൾ ഈ ഈ വർഷം തന്നെ അടുത്ത ഗഡു കൊടുക്കും അടുത്ത് വന്നിട്ടുള്ള കുടിശ്ശിക ഈ തൊട്ടടുത്ത പിന്നെ കാലയളവിൽ തന്നെ കൊടുക്കും അങ്ങനെ വർദ്ധിപ്പിക്കാനാവശ്യമായ നിലപാട് ഗവൺമെൻറ്റിൻ്റെ മുന്നിലുണ്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ പെൻഷൻ വാങ്ങുന്നവരിൽ എല്ലാ രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ട് എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമനി എല്ലാ വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ടവർ അർഹത അർഹരായിട്ടുള്ള ആളുകൾ അവരുടെ പെൻഷനാണിത് അർഹരായിട്ടുള്ളവർക്ക് കൊടുക്കണം അതിൽ കോൺഗ്രസ് ഉണ്ടാവും ലീഗ് ഉണ്ടാവും സി പി എം ഉണ്ടാവും ബി ജെ പി ഉണ്ടാവും അർഹരായവർക്ക് പെൻഷൻ കൊടുക്കണം തീർച്ചയായും ഒന്ന് അനർഹർ തട്ടിയെടുത്തതിലും അതിലുള്ള സർക്കാർ ഇടപെടലുകളിലുമാണ് അസ്വസ്ഥത ആ അസ്വസ്ഥത കാണാത്തത് ഒരുപക്ഷേ അത്തരത്തിലുള്ള സർക്കാർ ഇടപെടലുകളിലാകരുത് അസ്വസ്ഥത കാണേണ്ടത് മറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകളെ ചൂണ്ടിക്കാണിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു സംരംഭത്തെ അട്ടിമറിക്കാനുള്ള ഇത്തരം കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ താൽപ്പര്യങ്ങൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഇത്തരം അനർഹ പ്രവർത്തികൾക്കൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണെന്നാണ് ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ മനസ്സിലാകുന്നത് ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി